السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على رسول المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ألا بذكر الله تطمئن القلوب، صدق الله، صدق الله الذي العظيم. من كان آخر كلامي لا إله إلا الله دخل الجنة، صدق رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت عيلتي أدركني. الصلاة والسلام عليك يا سيدي يا حبيب الله، خذ بيدي قلت عيلتي أدركني. الصلاة والسلام عليك يا سيدي يا خليل الله، خذ بيدي قلت عيلتي أدركني. يا سيدي سندي غوثي ويا مددي، كل ظهيرا للأداه بالمدد، مجير ارضي وخذ بيدي مدى مددي، خليفة الله في محيي الدين. يا محيي الدين، يا محيي الدين، يا محيي الدين، بدل قادري اجل ركتوم بهمان وسنه مادر مرجع استابنة تندى أمر كارم إلا ملا مايا نوفل سكافي وصغر متبيدي اللو بشرائر كنا مهتو قلايا پنددن مارساد مار عمراك സഹോദര സഹോദരിമാർ മുഅ്മിനാത്തുകൾ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, ഈ സദസ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, ഓൺലൈനിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രവാസികളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ടും മഹത്തായ ജലാലിയ റാത്തീവിന്റെ സംഗമം ഒന്നും കൂടി ഈ സ്ഥാപനത്തിൽ നടക്കുകയാണ്. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. കൂടുതലായി സംസാരിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഒന്നൊന്നര മണിക്കൂർ നേരം ഇവിടെ ഉസ്താദവകൾ, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുറിച്ച്, അവിടുത്തെ വഫാത്തിനെ കുറിച്ച് ഇവിടെ വിവരിച്ചു. നല്ല ഒരു മഹത്തരായ സദസ്, അൽഹംദുലില്ലാഹ്. കരിമ്പിൻ കൃഷിയിടത്തിൽ മധുരമയ, അതായത് തേന്മയ വന്നാൽ എങ്ങനെയുണ്ടാകും? പഞ്ചസാരമയ വന്നാൽ, കരിമ്പിൻ തോട്ടത്തിൽ പഞ്ചസാരമയ വന്നാൽ എങ്ങനെയുണ്ടാകും? നല്ല മധുരമായിരുന്നു, കാരണം കരിമ്പ് മധുരമാണ്, ആ മയു മധുരം. അതുപോലെ തന്നെ ഇവിടെ ഒരു നല്ലൊരു അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ചുള്ള ആ വഫാത്തിന്റെ കാര്യങ്ങളൊക്കെ വിവരിച്ച ഇൽമിന്റെ മജ്ലിസ്. ഇൽമിന്റെ മജ്ലിസ് എന്ന് പറയുമ്പോൾ മജ്ലിസുൽ ഇൽമ് റൗദത്തു മിൻ റിയാദിൽ ജന്ന, സദഖ റസൂലുള്ളാഹി. വിജ്ഞാനത്തിന്റെ ഇൽമിന്റെ സദസ് എന്ന് പറയുന്നത് ദുനിയാവിൽ സ്വർഗത്തിന്റെ പൂന്തോപ്പുകൾ വെച്ചുള്ള ഒരു പൂന്തോട്ടമാണ് ഇൽമിന്റെ മജ്ലിസ്. ആ സ്വർഗത്തിന്റെ പൂന്തോപ്പിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. കൂടെ ആ ഇൽമിന്റെ മജ്ലിസിന്റെ കൂടെ അതിലേക്ക് കൂടുതൽ ആത്മീയതയുടെ ഒരു രംഗം ചാർത്താൻ, ഒരു അലങ്കാരം ചാർത്താൻ സുബ്ഹാനല്ലാഹ് അതിന്റെ കൂടെ ജലാലിയ റാത്തീബ്. അപ്പൊ കരിമ്പൻ കൃഷിയിടത്തിൽ തേന്മയ വന്ന പോലെ എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ മഹത്തരമായ സദസ്, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. കൂടുതലായി ഒന്നും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഉസ്താദിനോട് പറഞ്ഞത് അള്ളാഹുവിനെ അറിയണം. അള്ളാഹു ആരാണ്, അവനെ കുറിച്ച് ശരിക്കുള്ള ബോധം നമ്മൾക്ക് വേണം. നമ്മൾ അത് അള്ളാഹുവിൽ നിന്ന് തെറ്റി നടന്നുകൊണ്ടിരിക്കുക, അതിന്റെ പരിണിത ഫലമായി ഗവൺമെന്റ് തന്നെ നമ്മളെ വേട്ടക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അറിയല്ലോ, എല്ലാവർക്കും അതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ശരീഅത്ത് നിയമത്തിനെതിരെ ശക്തമായ ഭാഷയിൽ പത്രങ്ങളിലൂടെയും മീഡിയകളിലൂടെയും ചാനലുകളിലൂടെയും നിരന്തരമായി മുസ്ലിം സമൂഹത്തെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളുടെ ഈ ചുറ്റുപാടും ഈ സദസ്സുകളും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു ഗവൺമെന്റ് തന്നെ നമ്മളുടെ ശരീഅത്തിന്റെ അല്ലാഹുവിന്റെ നിയമത്തിലേക്ക് കൈകടത്തിക്കൊണ്ട് അവരുടെ നിയമങ്ങൾ പാസാക്കി അത് അംഗീകരിച്ച് അവിടെ ജീവിക്കണം എന്ന് പറയുന്ന രീതിയിൽ, ശക്തമായ രീതിയിൽ ഗവൺമെന്റ് കളി കളിക്കുമ്പോൾ
ഞമ്മൾക്ക് എന്താണ് അപജയം മുസ്ലിം സമൂഹത്തിന് സംഭവിച്ചത്? മുസ്ലിം സമൂഹത്തിന് എന്ത് അപജയമാണ്, എന്ത് കുറവാണ് ഇവിടെ സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? ഞമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് അറിയണം. ഞമ്മളുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവിനുള്ള ഭയഭക്തി തഖ്‌വ എന്നുള്ളത് നീങ്ങിപ്പോയി. ആ നീങ്ങിയതിന്റെ കാരണം കൊണ്ട് ഞമ്മളുടെ ഗവൺമെന്റിന് അള്ളാഹു നമ്മൾക്ക് എതിരാക്കി വന്നു. അതുകൊണ്ട് അവർ പറഞ്ഞതുപോലെ നടക്കണമെന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പോ ഈമാനിന്റെ അപജയം കൊണ്ട് നമ്മൾ അതിലേക്ക് തന്നെ അള്ളാഹുവിന്റെ നിയമങ്ങളെ കാറ്റിൽ പറിച്ച് അവർ പറഞ്ഞ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് മുസ്ലിം സമുദായം പോകുമ്പോ എന്ന് ഭയപ്പെടേണ്ട ഒരു സന്ദർഭ സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇവിടെയാണ് അള്ളാഹുവിനെ കണ്ടെത്തിക്കൊണ്ട് ആ ഈമാന് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ ഈമാനോടുകൂടി മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കാം. അതിന് ഏത് കൊല കൊമ്പൻ വന്നാലും ഏത് അധികാരപ്പെടുത്തിയവൻ വന്നാലും അതിനെ വിട്ടുകൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ നിയമത്തിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിക്കാൻ എന്നെ കൊണ്ടോ ഈമാനുള്ളവരെ കൊണ്ട് സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായി കൽബിൽ ഉറപ്പിക്കണം. അതിന് എന്ത് വേണം? അതിന് അള്ളാഹുവിനെ കുറിച്ചറിയണം, അള്ളാഹുവിനെ കുറിച്ചറിയണം. ആരാണ് അള്ളാഹു? എന്താണ് അള്ളാഹു? ആ അള്ളാഹുവിന്റെ നോട്ടം എന്താണ്? ഈ ലോകം എങ്ങനെയാണ് അള്ളാഹു സൃഷ്ടിച്ചത്? മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു? ജീവജാലങ്ങൾ എങ്ങനെ സൃഷ്ടിച്ചു? എങ്ങനെ ഒരു ഗവൺമെന്റിനെ നടത്തിക്കൊണ്ടു പോകുന്നു? ആരാണ് ഇതിന്റെ പിന്നിലൊക്കെ? ആകാശഗോളങ്ങൾ, അണ്ഡകടാഹങ്ങൾ, അതുപോലെ തന്നെ ഭൂമികൾ, അതുപോലെ തന്നെ പർവ്വതങ്ങൾ, അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഒരു പുല്ലിൽ പോലും, ഒരു പുല്ലിൽ പോലും, ഭൂമിയിൽ മുളക്കുന്ന ഒരു പുല്ലിൽ പോലും അള്ളാഹുവിനെ ചിന്തിക്കുന്നവൻ അള്ളാഹുവിനെ കണ്ടെത്താൻ സാധിക്കുമെന്ന് മഹാത്മാക്കൾ പറയുമ്പോൾ ഞാനും നിങ്ങളും ബുദ്ധി തന്ന, കണ്ണ് തന്ന, ചെവി തന്ന, ഹൃദയം തന്ന, കാല് തന്ന, എല്ലാ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളുടെ കൂമ്പാരം തന്ന ഞമ്മൾ അള്ളാഹുവിനെ ഒന്നും കാണാത്ത, ഞമ്മൾ ഞമ്മളുടേതായ നിലക്ക് സ്വതന്ത്രമായ നിലക്ക് ജീവിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ. ഇത് അവസാന കാലഘട്ടത്തിന്റെ ഒരു പോക്കാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ അള്ളാഹുവിലേക്ക് തിരിച്ചെത്തണം, ആ അള്ളാഹുവിനെ കണ്ടുപിടിക്കണം. അത് എവിടെയാണ്, എങ്ങനെയാണ്? അള്ളാഹുവിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി അബീവായ രവിധങ്ങളോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? എന്നെ കുറിച്ച് ചോദിക്കും. അള്ളാഹുവിന്റെ അബീബിനോട് അള്ളാഹു പറയുകയാണ്, എന്നെ കുറിച്ച് ജനങ്ങൾ ചോദിക്കും. വളരെ വ്യക്തമായി ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്, എന്നെ കുറിച്ച് ജനങ്ങൾ ചോദിക്കുന്ന നബിയെ, ആ ചോദിക്കുന്ന സമയത്ത് തങ്ങൾ എന്ത് പറയണം? ഞാൻ എവിടെയുണ്ട്? ഞാൻ നിങ്ങളുടെ അടുത്തുണ്ട്. നബി തങ്ങളോട് അള്ളാഹു പറയുകയാണ്, അവർ ചോദിക്കപ്പെട്ടാൽ, എന്നെ കുറിച്ച് ചോദിക്കപ്പെട്ടാൽ നിങ്ങൾ പറയണം, ഞാൻ തൊട്ടടുത്തുണ്ട്. നിങ്ങൾ എന്ത് ചോദിച്ചാലും മറുപടിക്ക് ഉത്തരത്തിന് ആ സെക്കൻഡ് കൊണ്ട് ഉത്തരം ചെയ്യാൻ ഞാൻ നിങ്ങളുടെ തൊട്ടടുത്തുണ്ട്. ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരേ ഒരു കണ്ടീഷൻ. എന്താണ്? എനിക്ക് ഉത്തരവാദപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നേ ഉള്ളൂ. അതിലാണ് നമ്മളുടെ മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നത്, നമ്മളുടെ അപജയം സംഭവിച്ചിരിക്കുന്നത് ആ കാര്യത്തിലാണ്, ആ പോയിന്റിലാണ്. ഫൽ യസ്തജീബുലി, എന്നോട് ഉത്തരവാദപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്നോട് ചെയ്താൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ആ സെക്കൻഡ് കൊണ്ട് ഉത്തരം ഞാൻ നൽകുന്ന പരിശുദ്ധ ഖുർആൻ. അപ്പോൾ ഞാനും നിങ്ങളും ചിന്തിക്കണം, നമ്മൾ എത്ര പ്രാവശ്യമായി ചോദിക്കുന്നു, ചോദ്യത്തിന് മറുപടിയില്ല. എത്ര പ്രാവശ്യമായി, എത്ര വർഷങ്ങളായി ഞാനും നിങ്ങളും ചോദിക്കാൻ തുടങ്ങിയിട്ട് ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നുണ്ടോ? എവിടെ ഉത്തരം കിട്ടാൻ? ഉത്തരവാദപ്പെട്ട അല്ലാഹുവിന് ഉത്തരവാദപ്പെട്ട നിയമങ്ങളും നിബന്ധനകളും ആ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ഞാനും നിങ്ങൾ ജീവിച്ചിട്ടുണ്ടോ? എന്നാൽ മാത്രമേ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഉത്തരം കിട്ടൂ. പക്ഷേ അതിൽ നിന്ന് പുറത്താണ്, ആ ചട്ടക്കൂട്ടിൽ നിന്ന്, ആ നിയമങ്ങളിൽ നിന്ന്, ആ നിബന്ധനകളിൽ നിന്ന് ഞാനും നിങ്ങളും ഔട്ടാണ്. കാരണം അല്ലാഹു പറയുന്നു, ഗീബത്ത് പറയാൻ പാടുള്ളതല്ല, മറ്റുള്ളവൻ ആക്ഷേപിക്കാൻ പാടുള്ളതല്ല, മറ്റുള്ളവനെ അസൂയപ്പെടാൻ പാടുള്ളതല്ല. ഇതൊക്കെ പരിശുദ്ധ ഖുർആനിൽ അക്കമിട്ട് നിരത്തിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതൊന്നും പാടില്ല, അക്രമം പാടില്ല, അനീതി പാടില്ല, കളവ് പാടില്ല, മുനാഫിക്കിന്റെ ലക്ഷണം പാടില്ല. പക്ഷേ ഇന്ന് കാണുന്നത് മുഴുവനും മുനാഫിക്കിന്റെ ലക്ഷണമാണ്. അല്ല എന്ന് പറയാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല, ഒരാളെ കൊണ്ടും സാധ്യമല്ല. മുനാഫിക്കിന്റെ അവസ്ഥ എന്താണ്?
സൂറത്തുൽ ഫതഹിലൂടെ വയുഅദ്ദിബൽ മുനാഫിഖീന വൽ മുനാഫിഖാത്തി വൽ മുശ്രികീന വൽ മുശ്രികാത്തി ദാനിന ബില്ലാഹി ദന്നസൗ അലൈഹി ദാഹിറത്തുസ് വഗളിബ അല്ലാഹു അലൈഹിം വലഅനഹു വഅദലഹു ജഹന്നം വസാഅത് മസീറ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നമ്മൾ മുഴുവനും മുനാഫിക്കിന്റെ ലക്ഷണം കാണിക്കുകയാണ്. വാഗ്ദത്തം ലംഘിക്കുന്നു, വാഗ്ദത്തം ലംഘിക്കുന്നു, നാവെടുത്താൽ കളവ് പറയുന്നു, വിശ്വാസവഞ്ചന. ഈ മൂന്ന് സംഗതികൾ ഒരാളിൽ കൂടിയിരുന്നു കഴിഞ്ഞാൽ, ഇതിൽ മൂന്നിൽ ഒന്ന് കൂടിയിരുന്നു കഴിഞ്ഞാൽ അവൻ മുനാഫിക്കിന്റെ ലക്ഷണത്തിൽ കപടന്മാരുടെ ഇടയിൽപ്പെട്ടു. ഇത് നമ്മൾ ആലോചിക്കണം. ഈ സദസ്സിൽ കൈവച്ചുകൊണ്ട്, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കണം, ആ അള്ളാഹുവിന്റെ നിയമങ്ങളെ ഞാനും നിങ്ങളും അംഗീകരിക്കുന്നവനാണോ? ദിവസത്തിൽ എത്ര കളവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എത്ര വിശ്വാസവഞ്ചന ചെയ്തിട്ടുണ്ട്, എത്ര കളവ് പറഞ്ഞുപോയി, എത്ര വിശ്വാസവഞ്ചന ചെയ്തു പോയി, എത്ര വാഗ്ദത്തം ലംഘിച്ചു. ഞാൻ പറയാൻ കാരണം, ഒരുപാട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ, ഇത് വെറുതെ പറയുന്നില്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിലൂടെ ഞാൻ പറയും. എന്നോട് പറഞ്ഞ എത്രയോ പേര്, എന്നോട് എന്നെ സ്വന്തം വിളിച്ച് പറഞ്ഞ ഒരു കാര്യം എന്താണ്, അവരുടെ കാര്യനിർവഹണത്തിന് വേണ്ടി, അവരുടെ കാര്യലാഭത്തിന് വേണ്ടി, അവരുടെ കാര്യം നടക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞ വചനങ്ങൾ, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്, എന്റെ മകളുടെ കല്യാണത്തിന്റെ ഒരു ആവശ്യമുണ്ട്, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്, കല്യാണത്തിന്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഒരു സഹായം നിങ്ങൾ ചെയ്യണം, ഒരൊറ്റ ഒരു മാസം കൊണ്ട് അത് ഞാൻ വീട്ടിത്തരും എന്ന് പറഞ്ഞ വ്യക്തി, എന്ന് പറഞ്ഞ വ്യക്തിത്വം, എന്ന് പറഞ്ഞ വ്യക്തിത്വം അങ്ങനെ ആ കാര്യത്തിന് സമ്മതിച്ചു കൊടുത്തു. കാരണം ഒരാൾ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ, ആ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ അത് സത്യവാന്മാരായിരിക്കും, അല്ലാത്തവർക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ സാധ്യമല്ല. അപ്പൊ കളവിന്റെ പേരിൽ കാര്യങ്ങൾ, കാര്യലാഭം നേടാൻ വേണ്ടി എന്തും കളവ് പറഞ്ഞ് കാര്യം വശത്താക്കാം. കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് മാസങ്ങൾ കഴിഞ്ഞു, ഒരു മാസം കൊണ്ട്, രണ്ടു മാസം കൊണ്ട്, മൂന്ന് മാസം കൊണ്ട്, ആരാണ് പറഞ്ഞത്? എല്ലാം തികഞ്ഞ ആൾക്കാരാണ് ഇത് പറയുന്നത്, എല്ലാം തികഞ്ഞ വില പഠിച്ച് കൊലകൊമ്പന്മാരായ ആൾക്കാരാണ് ഇത് പറയുന്നത്. തനിച്ച കപട കളവ് പറയാൻ പാടില്ല, വിശ്വാസവഞ്ചന വഞ്ചിച്ചില്ലേ, വാഗ്ദത്തം ലംഘിച്ചില്ലേ, പിന്നെ എന്ത് നിസ്കരിച്ചിട്ടുള്ള കാര്യം? പിന്നെ അള്ളാഹനെ ആയിരം പ്രാവശ്യം വട്ടം നീ വിളിച്ചാൽ അള്ളാഹു കേൾക്കുമോ? എന്റെ സഹോദരി സഹോദരന്മാരെ, നമ്മൾ വിഷയം ഗൗരവമായി എടുക്കണം, വിഷയം ഗൗരവമായി എടുക്കണം, ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടി വരും അനതിവിദൂര ഭാവിയിൽ. അതിന്റെ തുടക്കമാണ് ഇപ്പോൾ ഗവൺമെന്റ് തുടങ്ങിയിട്ടുള്ളത്. ആരും ആരും തമാശ രൂപേണ എടുക്കണ്ട, ആരും തമാശ രൂപേണ എടുക്കണ്ട. നിങ്ങൾക്കറിയുമോ, നമ്മൾ വിചാരിക്കേണ്ട നമ്മളെ നാടൊന്നും ആകില്ല എന്നൊരു മോഹമൊന്നും ആർക്കും വേണ്ട. എത്രയോ നാടുകൾ നമ്മളുടെ കണ്ണിന്റെ മുന്നിലുണ്ട്, സിറിയ എന്ന് പറയുന്ന നാട്, യമൻ എന്ന് പറയുന്ന നാട്, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന നാട്, പാകിസ്ഥാൻ എന്ന് പറയുന്ന നാട്, ഇറാഖ് എന്ന് പറയുന്ന നാട്. പഠിച്ചു നോക്കൂ ചരിത്രം, എന്റെ സഹോദരി സഹോദരന്മാരെ, പഠിച്ചു നോക്കൂ അവിടുത്തെ ചരിത്രം. ഇന്നത്തെ ചരിത്രമല്ല, മുൻകഴിഞ്ഞ സിറിയയെ കുറിച്ച് പഠിക്കൂ, മുൻകഴിഞ്ഞ ബഗ്ദാദിനെ കുറിച്ച് പഠിക്കൂ, മുൻകഴിഞ്ഞ പാകിസ്ഥാനെ കുറിച്ച് പഠിക്കൂ, കാബൂളിനെ കുറിച്ച് പഠിക്കൂ, ഫലസ്തീനെ കുറിച്ച് പഠിക്കൂ. ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾ ആലോചിക്കൂ, ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് ആലോചിക്കൂ. എന്തൊരു വിഭവ സമൃദ്ധമായ നാടായിരുന്നു സിറിയ എന്ന് പറയുന്നതാണ്. ഇന്ന് അവിടെ കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ഡ്രസ് ധരിക്ക് നഗ്നത മറക്കാൻ ഡ്രസ്സുകളില്ല. നാട് വിട്ട് 10 ലക്ഷക്കണക്കിന് ജനങ്ങളാണ് കൂട്ടം കൂട്ടമായി അഭയാർത്ഥികളായി മറ്റുള്ള ക്രിസ്ത്യാനികളുടെ നാട്ടിലേക്ക് ചേക്കേറി പോയത്. എന്തൊരു നാടായിരുന്നു, സൗന്ദര്യത്തിന്റെ തിളക്കമുള്ള നാടായിരുന്നു. ഒരു സെക്കൻഡ് കൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയപ്പോൾ, ശരീഅത്തിന് വലിച്ചെറിഞ്ഞപ്പോൾ, അവിടെ ദുർമാർഗം അയിഞ്ഞാടിയപ്പോൾ, അക്രമം അയിഞ്ഞാടിപ്പോൾ, ആ നാട്ടിനെ തന്നെ അള്ളാഹു അങ്ങോട്ട് നശിപ്പിച്ചു കളഞ്ഞു. ഇന്ന് കേദിക്കുന്നുണ്ട് നാട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ അള്ളാഹുവിനേക്ക് തിരിച്ചു വരണം, ആ അള്ളാഹുവിനെ അറിയണം. ആ അള്ളാഹുവിനെ അറിയണമെങ്കിൽ ഈ നിയമങ്ങൾക്കും നിബന്ധനകൾക്കും ഈ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്കും പ്രവർത്തിക്കാൻ കഴിയണം. എന്നാൽ മാത്രമേ ഒരു മുസ്ലിം മുസ്ലിമാകുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവനെ തോപ്പിച്ച് കപടനായി കളവ് പറഞ്ഞ് വിശ്വാസവഞ്ചന വഞ്ചിച്ച് വാഗ്ദത്തം ലംഘിച്ച് ഞാനും നിങ്ങളും ആയിരക്കണക്കിന് റക്കായത്തുകളോ ആയിരക്കണക്കിന് നോമ്പുകളോ നോക്കി നല്ല ചമഞ്ഞ്, നല്ല രീതിയിൽ ചമഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ പരസ്യമായി പേരും പ്രശസ്തിയും എടുത്തത് കൊണ്ടൊന്നും കാര്യമല്ല. ഞാനും നിങ്ങളും പോകേണ്ട ഒരു ആറിടം മണ്ണുമുണ്ട്, ആറിടം മണ്ണുമുണ്ട് കബറെന്ന ലോകം. ആ ലോകത്തെ കുറിച്ച് ആലോചിക്കണം. കബറെന്ന് കേട്ടാൽ തൽക്ഷണം നീ ഞെട്ടേണ്ടതാ, കണ്ടാൽ ഉടൻ വാവിട്ട് നീ കരയേണ്ടതാ.
എടക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കടക്കേണ്ടതാണ് സമാന സമ്പാദ്യ മുതലിൽ നിന്ന് മോ നക്ക് ഫാന അത് മാത്രമല്ലതിലെപ്പോയും വഹദാന ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ആർക്കും ഓർമ്മയില്ല അല്ലേ ആർക്കും ഓർമ്മയില്ല മരണത്തെ കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള നേരമോ സമയമോ ആർക്കില്ല ഉണ്ടോ ഇല്ല നമ്മൾ വിചാരിക്കുന്നു അല്ലേ ഇനിയും കുറേ കാലങ്ങളുണ്ട് എന്റെ സഹോദരി സഹോദരന്മാരെ മനസ്സിലാക്കുക പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഖുമാൻ 38-ാമത്തെ ആയത്ത് പരിശോധിച്ചു നോക്കൂ വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത് ഇന്നല്ലാഹ അലീമുൽ ഖബീർ എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖുമാനിന്റെ 38-ാമത്തെ ആയത്ത് എന്റെയും നിങ്ങളുടെയും ഹൃദയം ഈമാൻ ഉണ്ടെങ്കിൽ ഈമാൻ ഉണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് അവരൊറ്റ ഒരായത്ത് മതി വിലായത്തിന്റെ പദവിയിലേക്ക് എത്താൻ എന്റെ സഹോദരി സഹോദരന്മാരെ എന്താണെന്ന് പറഞ്ഞത് എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാൻ നേരമില്ല മരണം അത് എനിക്കിപ്പൊന്നും വരില്ല രണ്ട് ദിവസം മുമ്പ് 40 വയസ്സുള്ള ഒരു പെണ്ണ് ഒരു രോഗവുമില്ല ഒരു രോഗവുമില്ല പെട്ടെന്ന് തലയുടെ നരമ്പ് സ്ട്രക്കായി വീണുപോയി ഇനി ഇന്നലെ ഐസിയുയിൽ വെച്ചുകൊണ്ട് മംഗലാപുരം ഐസിയുയിൽ വെച്ചുകൊണ്ട് അന്ത്യം വന്നു മരണപ്പെട്ടുപോയി അല്ലാഹു ആ സഹോദരിയുടെ ഖബറടും സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ ദർജ ഉയർത്തുമാകട്ടെ മഗ്ഫിറത്ത് റഹ്മത്ത് നൽകുമാറാകട്ടെ എത്ര ചെറുപ്പക്കാരാണ് ആരും വേറൊന്നുമില്ല അല്ലാഹുവിലേക്ക് അടുപ്പിക്കണം അതിനുള്ള വൈകൾ തുറന്നു കിട്ടണം ആ തുറന്നു കിട്ടാൻ ഏറ്റവും നല്ല പ്രയോജനമായ ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ട പരീക്ഷിച്ചു നോക്കി പ്രയോജനപ്പെട്ട മരുന്നാണ് ഈ ജലാലി റാത്തിൽ കാരണം എന്താ അത്രയും ധൈര്യത്തിൽ ഞാൻ പറയാൻ കാരണം എന്താ അത്രയും ശക്തമായി പറയാൻ കാരണം എന്താണ് ആ പറയാൻ കാരണം ഇതിന്റെ പിൻവശത്ത് ഈ ജലാലി റാത്തിബിന്റെ പിൻവശത്ത് ഇതുണ്ടാക്കിയ മഹാന്മാരിൽ മാപ്പിളലബ് ആലം സാഹിബ് ഖദ്ദസല്ലാഹു സഹുലസീസ് അവരാണ് ഇതുണ്ടാക്കിയത് അവരിൽ നിന്ന് അങ്ങോട്ട് പോയി പോയി അബ്ദുൽ ഖാദിർ ഖുതുബുല്ലത്താബ് അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളും ആ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ഉസ്താദ്മാർ അങ്ങനെ പോയി ഹബീബ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും തങ്ങളിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് അല്ലാഹുവിലേക്കും എത്തുന്ന വളരെ വ്യക്തമായി ആർക്കും ഒരാൾക്കും ഒരു അഭിപ്രായം ഒരു ഒഴിവ് കൈവനും ഒരു ശബ്ദക്കും പിടികൊടുക്കാതെ വ്യക്തമായ സന്നദ്ധതയോടുകൂടിയുള്ള റാത്തിബാണ് ഈ ജലാലി റാത്തിബ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ശക്തമായി ഇത്രയും വളരെ പ്രാധാന്യമായി വളരെ ആധികാരികമായി പറയാൻ സാധിക്കുന്നത് ഏത് മനുഷ്യന്റെയും എത്ര വലിയ നന്ദി കെട്ട മനുഷ്യനാണെങ്കിലും എത്ര വലിയ വിവരക്കേടുള്ളവനാണെങ്കിലും എത്ര വലിയ അക്രമം കാണിച്ചവനാണെങ്കിലും ഈ ഒരു ജലാലി റാത്തിബിന്റെ സദസ്സിൽ ഇരുന്നതിന്റെ കാരണം കൊണ്ട് അവന്റെ എല്ലാ മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ അക്രമങ്ങളും അനീതികളും അവൻ തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങി നല്ലവരായ ചരിത്രങ്ങൾ എത്രയോ സംഭവങങ്ങൾ ഈ ജലാലി റാത്തിബിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് അത്ര വ്യക്തമായി പെർഫെക്റ്റ് ഉള്ള സനദാണ് അതുകൊണ്ട് തന്നെ ആ പറയുന്ന ഓരോ ഓരോ ദിക്റുകൾക്കും ഓരോ ജലാലിയത്തിന്റെ ഇസ്മുകൾക്കും ഓരോ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള ചൊല്ലുന്ന സ്വലാത്തുകൾക്കും അതിന് എന്തെന്നില്ലാത്ത പതിന്മടങ്ങ് ആനന്ദത്തിന്റെ ഒരു ലഹരി ഒരു സുഗന്ധം ഇതിലേക്ക് അടിച്ചു വീശുന്നു എന്നതിൽ ആർക്കും സംശയമില്ല അതുകൊണ്ട് തന്നെ കൽബ് ശുദ്ധിയാക്കണം ആ കൽബ് ശുദ്ധിയാക്കാനുള്ള ഒരു മരുന്ന് ഇവിടെ ഈ സ്ഥാപനം കൊണ്ട് നൗഫൽ സഖാഫിന്റെ സാന്നിധ്യം കൊണ്ട് അതൊരു കാരണമാണ് അതുകൊണ്ട് ഇവിടെ ഈ നാട്ടുകാർക്ക് ഒരുക്കിയിരിക്കുന്നു അതിനെ പ്രയോജനപ്പെടുത്തുക എന്റെ സഹോദരി സഹോദരന്മാരെ കൈവിന്റെ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇന്ന് നമ്മൾക്ക് ഏറ്റവും കിട്ടുന്ന ആത്മീയമായ ഒരു ഉയർച്ച എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മജ്ലിസുകൾ കൊണ്ടല്ലാതെ വേറെ ഒന്നിനെ കൊണ്ട് കിട്ടില്ല കുറേ തരീഖത്തിന്റെ ശൈഖന്മാർ തേടി നടക്കുന്നവരുണ്ട് അവസാനം ആ ഒരു ശൈഖിനെ കിട്ടും ആ കിട്ടി അവസാനം അയാൾ കൊണ്ടുപോയി അവന്റെ ഉള്ള ഈമാന് കുണ്ടില് കൊണ്ടിടുന്ന ഒരു സംഭവമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ശൈഖിനെ നടന്നൊന്നും പോകണ്ട ഇങ്ങനെയുള്ള മജ്ലിസുകൾ വളരെ വ്യക്തമായി 40-ാമത്തെ അല്ലാഹുവിന്റെ റസൂലിലേക്ക് എത്തുന്ന സനദ് വ്യക്തമായി പിടിച്ചുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള മജ്ലിസുകളെ പിടിച്ചുകൊള്ളുക ഇങ്ങനെയുള്ള ജലാലി റാത്തിബിനെ പിടിച്ചുകൊള്ളുക അവരാണ് ശൈഖിന്റെ മുറബ്ബിയായ ശൈഖ് തസ്കിയത്തിന്റെ ശൈഖ് എല്ലാ വേണ്ടാത്തരത്തിൽ നിന്നും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആത്മീയതയിലേക്ക് അനീതിയിൽ നിന്ന് നന്മയിലേക്ക് തിന്മയിൽ നിന്ന് സൽക്കർമ്മങ്ങളിലേക്ക്
വരെ കൊണ്ടുപോകുന്ന മജ്‌ലിസാണ് ജലാലിയ റാത്തിബിന്റെ മജ്‌ലിസ്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ രാവിലോളം പറഞ്ഞാലും ഇനി എത്ര ദിവസം പറഞ്ഞാലും നീണ്ടാലും നീണ്ടു 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 പോകും, പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. കാരണം ഓരോ ദിവസവും ഇങ്ങനെയുള്ള മജ്‌ലിസുകൾ കൂടിക്കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് സത്യമാണല്ലോ എന്റെ സഹോദരന്മാരെ, അതിൽ കളവില്ലല്ലോ. അല്ലാഹുവിന്റെ കലാമാണല്ലോ അത്. ഖിയാമത്ത് നാൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ആ മണരാരണ്യത്തിൽ നിന്ന് മക്കയിൽ നിന്ന് മദീനയിൽ ഇറങ്ങിയ പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ ഹബീബ് അവിടുത്തെ നക്ഷത്രത്തുലരായ സ്വഹാബത്തുൽ കിറാമിക്ക് പഠിപ്പിച്ചു കൊടുത്ത അതേ വരികളാണ് ഇന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് മണരാരണ്യത്തിൽ മക്കയിലും മദീനയിലും വെച്ച് പഠിപ്പിച്ചു കൊടുത്ത അതേ പഠനമാണ് ഇന്നും ഞാൻ പറയുന്നത്. അതിന് കളങ്കം വന്നിട്ടില്ല, അതിനൊരു അറഫിന്റെ വള്ളി പുള്ളിക്ക് വ്യത്യാസം വന്നിട്ടില്ല. അപ്പൊ അത്രയും വ്യക്തമായി പരിശുദ്ധ ഖുർആൻ ഞങ്ങളുടെ മുന്നിലുള്ളപ്പോൾ നമ്മൾ പിന്നെ എന്തിന് വിറക്കണം? നമ്മൾ എന്തിന് ഭയപ്പെടണം? നമ്മൾ എന്തിന് പരാതിപ്പെടണം? ആ ഖുർആൻ പറഞ്ഞതുപോലെ നിന്നാൽ സുബ്ഹാനല്ലാഹ്, ഇനി എത്ര വലിയ ശക്തികൾ വന്നാലും അടക്കാൻ സാധ്യമല്ല, അവരെ തുരുത്താൻ സാധ്യമല്ല. അതാണല്ലോ ബദറിൽ കണ്ടത് എന്റെ സഹോദരന്മാരെ. 313 സ്വഹാബത്തിന് അവർ വേറൊട്ടിയവരാണ്, പക്ഷേ വിജയം ആർക്കാണ്? വിജയം ഈമാനിന്റെ കൂടെയാണ്. പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഈമാൻ നേടിയെടുക്കണമെങ്കിൽ അതിന് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, പ്രാരാബ്ധങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കി അതിന്റെ ചട്ടക്കൂട്ടിൽ നിന്ന് നിയമങ്ങൾ, നിബന്ധനകൾ, ആ പ്രതിബദ്ധതകൾ അംഗീകരിച്ചുകൊണ്ട് അല്ലാഹുവിനെ തവക്കലാക്കി ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ് അതിനൊരു കാരണമാകട്ടെ. ഇപ്പോൾ ലൗഫൽ സഖാഫി അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അൽഹംദുലില്ലാ ഒരുപാട് സ്ഥലത്ത്, ഏകദേശം കർണാടകയും കേരളയും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലും ഉടനീളം പ്രഭാഷണം കൊണ്ട്, സുബ്ഹാനല്ലാഹ്, പ്രഭാഷണം ചില്ലറയല്ല. ഏത് പ്രഭാഷണത്തിനും അതിൻ്റെതായ കൈ ഉണ്ട്. അല്ലാഹു ഒരാൾക്ക് കൊടുക്കുകയാണ്, അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല, അത് അല്ലാഹു പ്രത്യേകിച്ച് കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട ലൗഫൽ സഖാഫിയോട് ബഹ്റൈൻ യാത്രയുടെ സംസാരിക്കുമ്പോ പറയുണ്ടായി, അതായത് അദ്ദേഹത്തിന്റെ വാപ്പ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു, ചെറുപ്പത്തിൽ തന്നെ മരിച്ചു വാപ്പ. അവിടെ ആലോചിക്കേണ്ട വിഷയം, അല്ലാഹുവിന്റെ ഇൽമുകൾ, അല്ലാഹുവിന്റെ അറിവുകൾ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനുകളും മറ്റുള്ള ആലിമീങ്ങളെയും അല്ലാഹു നിലനിർത്തും. അത് ആരും ഇവിടെ എന്ത് കൊട്ടിഘോഷിച്ചിട്ടോ അവരെ തകർക്കാൻ ലോകദൃശ്യത്തിന് കൊണ്ട് സാധ്യമല്ല. അത് അല്ലാഹു നിലനിർത്തുക തന്നെ ചെയ്യും. കാരണം അദ്ദേഹത്തിന്റെ വാപ്പ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. ഒരു വാപ്പയാണ് യഥാർത്ഥത്തിൽ മക്കളെ എന്താക്കുക, കൂടുതലും ഇൽമു പഠിക്കാനും കാര്യങ്ങളൊക്കെ പറയാൻ അത് പ്രോത്സാഹിപ്പിക്കുക. ആ സമയത്ത് ആരുമില്ലാതെ, ആരുമില്ല, സ്വന്തം സ്വന്തം ഹൃദയത്തിൽ തോന്നി, അല്ലാഹു തോന്നിച്ചതാണ് എനിക്ക് ഇൽമു പഠിക്കണം, ഇല്ലെങ്കിൽ ഏതോ ഡോക്ടറോ എഞ്ചിനീയറോ ആളാണ്. അപ്പോ അല്ലാഹു ചോദിച്ചവർക്ക് എന്താണ്, ഇൽമു പഠിക്കണം. സുബ്ഹാനല്ലാഹ്, ആ ഇൽമു അല്ലാഹു വിട്ടു കൊടുത്തു. വാപ്പയില്ല, നിങ്ങൾ ആലോചിക്കണം, ഒന്ന് അയക്കാനോ പിടിക്കാനോ ആ സമയത്ത് പണവും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പൊ അതൊക്കെ അല്ലാഹു തന്നെ സംവിധാനിച്ചു കൊടുത്തു. ഇന്ന് ആ ഇൽമു വലിയ ഒരു ഉപകാരത്തിന്റെ രീതിയിലെത്തി. ഇന്ന് സുബ്ഹാനല്ലാഹ്, മറ്റു പഠിച്ചിരുന്നല്ലോ ഏതെങ്കിലും ഡോക്ടറോ എഞ്ചിനീയറോ ആണെങ്കിൽ ഏതെങ്കിലും റൂമിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടി. പക്ഷേ ഏറ്റവും വലിയ പ്രവർത്തനമാണ് ഇൽമു പഠിക്കുകയും അത് പഠിപ്പിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത്. അത് ലോകത്ത് കിട്ടുന്ന ഒരു രാജാവല്ല, ഏറ്റവും വലിയ സ്നേഹത്തിന്റെ നിറകുടമാണ് അള്ളാഹു ഏറ്റവും വലിയ ഇഷ്ടമാണ്. അങ്ങനെയുള്ള മനുഷ്യരെ ആഖിറത്തിലും അവർക്ക് ഉന്നതമായ സ്ഥാനമാണ്. അതാണ് താജുല് ഉലമ സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി, സുബ്ഹാനല്ലാഹ്, ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, നൂറുൽ ഉലമ എം എ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, അങ്ങനെ തിളക്കമാർന്ന ലോകം കണ്ട മഹത്തുക്കളായ പണ്ഡിതന്മാർ. അവർ സുബ്ഹാനല്ലാഹ്, അവർ ലോകത്തിലെ ഈ ദീൻ പ്രചരിപ്പിച്ചു. അവർക്ക് ജീവിതത്തിലും വലിയ ഉന്നതമായ സ്ഥാനം കിട്ടി, അല്ലേ? ജീവിതത്തിലും ഉന്നതമായ സ്ഥാനം അവർക്ക് കൊടുത്തു അല്ലാഹു. നാളെ ആഖിറത്തിലാണെങ്കിലോ അതിനേക്കാൾ വലിയ സ്ഥാനം. കാരണം എന്താ? അല്ലാഹുവിന്റെ ഇൽമു അവർ പകർന്നു കൊടുത്തു. ആ ഇൽമു പഠിച്ചു, ആ പഠിച്ചതനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിച്ചു, ആ പ്രവർത്തിച്ചതനുസരിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, സുഗന്ധമാണ്, സുഗന്ധമാണ്, സുഗന്ധം എമ്പാടും, സുഗന്ധം നടക്കുമ്പോ, സുഗന്ധം ഇരിക്കുമ്പോ, സുഗന്ധം പഠിപ്പിച്ചു കൊടുക്കുമ്പോ, സുഗന്ധം നാളെ മരിച്ചു പോകുമ്പോഴും, സുഗന്ധം ഖബറിലും, സുഗന്ധം ആഖിറത്തിലേക്ക് ഉയർത്തു നിൽക്കുമ്പോൾ സുഗന്ധം. കാരണം എന്താ? ഇൽമു സുഗന്ധമാണ്, ഇൽമു തീബാണ്. പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞു ഇൽമിനെ കുറിച്ച്, അറിവിനെ കുറിച്ച്. അറിവി എന്നുള്ളത് പല അറിവുകളുണ്ട്. അറിവിൽ ഏറ്റവും വലിയ പ്രധാനം അല്ലാഹുവിനെ അറിയുക, അല്ലാഹുവിന്റെ ഇൽമു, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജ്ഞാനം. ആ വിജ്ഞാനം നേടി അത് ഉടനീളം അതിനെ പറഞ്ഞുകൊണ്ട് നടന്ന് ഒരുപാട് പേരെ ഹിദായത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്
ഒരു സംഭവമാണ്. അൽഹംദുലില്ലാഹ് അത് നഫൽ സകാഫി ഉസ്താദിന് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അത് നല്ലവണ്ണം അത് വളരെ 100% അതിന്റെ പെർഫെക്റ്റോട് കൂടി അത് ഉസ്താദ് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ദീർഘ ആയുസ് ആഫിയത്ത് ആരോഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഉമ്മ അവരുടെ കുടുംബം അവർക്കൊക്കെ അല്ലാഹു ആയുസ് ആഫിയത്ത് നൽകട്ടെ. അവരുടെ മരിച്ചുപോയ അവരുടെ വാപ്പ ഖബറിലെ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഖബറിന് സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ദർജ അല്ലാഹു ഉയർത്തുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. അതിന്റെ ഒരു കാരണം കാരണക്കാരനെ അത് ഓരോ ഒന്നിനും ജലാലിയെ ഇന്ന് ഇവിടെ സ്ഥാപിക്കാൻ കാരണം ഈ സ്ഥാപനം വന്നു. ഈ സ്ഥാപനം വരുമ്പോ ഇവിടെ ഐശ്വര്യമായി അല്ലെ? ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു കാലി മുറ്റമായിരുന്നു. ഒരു സ്ഥാപനം വന്നു, 15, 10, 25, 30 മുതഅല്ലിമീങ്ങൾ നിറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ഇട്ടുതന്നു ആ അറിവിന്റെ ഇൽമ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ. ആ മുതഅല്ലിമീങ്ങൾ വരുമ്പോ നാട് ഉയർത്തുന്നിട്ടു, നാടിന്റെ ഒരു പരിശുദ്ധി വന്നു, നാടിന്റെ പ്രഭ വന്നു, വെളിച്ചം വന്നു. കാരണം എന്താ? അല്ലാഹുവിന്റെ ഇൽമ അവിടെ ഇറങ്ങിപ്പോയി. ആ ഇൽമ ഇറങ്ങുമ്പോ എല്ലാം പരന്ന് 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 പോവുകയാണ്. പ്രകാശത്തിന്റെ പ്രോജ്വലമായ പ്രഭ അത് നാടിനോളം പരന്ന് 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 പോവുകയാണ്. അപ്പൊ ഏറ്റവും നല്ല വലിയൊരു മജ്ലിസായി ഇൻഷാഅല്ലാഹ് ഇവിടെ മാറുമത്, അതിൽ ആർക്കും സംശയം വേണ്ട. ഈ ജലാലി റാതിബ് അതുപോലെ തന്നെ മുതഅല്ലിമീങ്ങളും ഇൻഷാഅല്ലാഹ് 100-ൽ നിന്നപ്പുറം വരും. അതിന്റെ നാട്ടുകാരായ നിങ്ങളെ പ്രോത്സാഹനം വേണം, സഹായ സേകരണങ്ങൾ വേണം. യുവാക്കൾ മുന്നിട്ടിറങ്ങണം. കാരണം നിങ്ങളെ കൊണ്ട് അത് പറ്റിയില്ല, പഠിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയില്ല. ഇൽമ പഠിക്കുന്നവരെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്? സാമ്പത്തികപരമായി, ആരോഗ്യപരമായി, വാക്കുകൊണ്ട് എന്താണ് ഇൽമിനെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുക? ആ രീതിയിൽ സഹായിക്കുക. ഉമ്മമാർ, ഉമ്മമാർക്ക് ഭക്ഷണം കൊടുക്കുക, ഉമ്മമാർ പഠിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, മറ്റുള്ള ദീനിന്റെ കാര്യത്തിൽ ഭർത്താക്കന്മാരെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ നിങ്ങളും ചെയ്യുമ്പോ നിങ്ങൾ വീടിൽ ഐശ്വര്യമായി. കാരണം എന്താ? അല്ലാഹുവിന്റെ ഇൽമിലേക്കാണ്. അങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞ സമൃദ്ധമായ നല്ല ഒരു കൃഷിയിടം, നല്ല ആഖിറത്തിലേക്കുള്ള ഒരു കൃഷിയിടം ഒരുക്കുന്ന സ്ഥലമാക്കി അല്ലാഹു ഇത് മാറ്റി തരുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് നമ്മൾക്ക് ജലാലിയിൽ കിടക്കാം. അല്ലാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല റാഹത്തോടു കൂടി ആത്മാർത്ഥമായി ചെല്ലണം, ആത്മാർത്ഥമായി ഹൃദയത്തിൽ തട്ടുന്ന രീതിയിൽ നമ്മൾ പറയണം. ആ ദിക്റുകളൊക്കെ അല്ലാഹുവിന്റെ ഹബീബിന്റെ വലിയ ജവാബാണ്. ആയിരക്കണക്കിന് പണ്ഡിതന്മാർ പറഞ്ഞു, ആയിരക്കണക്കിന് ജവാബുകൾ ഒരേ ഒരു വരികളിൽ ഉൾക്കൊള്ളുകയാണ്. സ്വലാവാതുൽ കരീമി ശഹ്റൻ മഹൂല അൽഫ അൽഫിൻ റസൂലിൽ മുഅല്ല സ്വലാവാതുൽ കരീമി ശഹ്റൻ ഹൗല അൽഫ അൽഫിൻ റസൂലിൽ മുഅല്ല. ഒരൊറ്റ ഒരു ജവാബിൽ ആയിരക്കണക്കിന് സലാത്തുകൾ സമർപ്പിക്കുന്ന ഒരു ജവാബാണ്. അപ്പൊ പണ്ഡിതന്മാർ ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, ആയിരക്കണക്കിന് സലാത്തുകൾ സമർപ്പിക്കുന്ന ജവാബ് ഒരു ജവാബെങ്കിൽ 1000 സലാത്ത് ചൊല്ലിയതിന്റെ പ്രതിഫലമാണ് ഒരു ജവാബ്. ഇത് കഴിയുമ്പോ ലക്ഷക്കണക്കിന് ജവാബുകളാണ് മദീനയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹബീബിന്റെ നോട്ടം, ഹബീബിന്റെ തിരുനോട്ടം ഈ സദസ്സിനുണ്ട് എന്നുള്ളതിൽ ആർക്കും തർക്ക വിഷയമല്ല. ഹബീബ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന് പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ എല്ലാ അടക്കങ്ങളും അനക്കങ്ങളും അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും കാണുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. ആ ഹബീബായ നിങ്ങൾ ഈ സദസ്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി നമ്മൾക്കൊക്കെ ഭൗതികപരമായ ഒരുപാട് താല്പര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും, എല്ലാവർക്കും ഉണ്ടാവും. അത് തീർച്ചയാണ്. കാരണം ഭൗതികപരമായ താല്പര്യമാണ് കൂടുതലും എല്ലാവർക്കും ഉള്ളത്. അപ്പോ അതിരിക്കട്ടെ അതൊരു ഭാഗത്ത്. പക്ഷേ ആത്മീയമായ ഉയർച്ച, ഈമാനിക വളർച്ച ഈ സദസ്സിൽ നിന്നുകൊണ്ട് ഇന്ന് എനിക്ക് കിട്ടണം എന്ന് എല്ലാവരും മനസ്സിൽ കരുതുക. ഇൻഷാഅല്ലാഹ് തീർച്ചയായും അതിന്റെ മാധുര്യം, അതിന്റെ അനുഭൂതി നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും, നമ്മൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അതിന് നമ്മൾ പ്രയത്നിക്കണം. ആ പ്രയത്നത്തിൽ അല്ലാഹു എല്ലാ ഈമാനിന്റെ വൈകൾ അല്ലാഹു തുറന്നു തരും. അത് നുകരാൻ നമ്മൾക്ക് അല്ലാഹു തൗഫീക് നൽകുമാറാകട്ടെ. ഈ സദസ് അതിനൊരു കാരണമാക്കി അല്ലാഹു തിരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.
അഹൽ അഹൽ وإلى حضرة سيدنا المصطفى وشفينا المقتفى ومولانا المجتبى محمد صلى الله عليه وآله وصحبه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون وإلهكم إله واحد لا إله إلا هو الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يئوده حفظهما وهو العلي العظيم شهد الله أنه لا إله إلا هو والملائكة وأولي العلم قائما بالقسط لا إله إلا هو العزيز الحكيم إن الدين عند الله الإسلام قل اللهم مالك الملك تعطي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير آمن الرسول بما أنزل إليه من ربه والمؤمنون كل من آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تعملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين يا أرحم الراحمين ارحمنا يا أرحم الراحمين ارحمنا يا أرحم الراحمين ارحمنا يا أرحم الراحمين ارحمنا لا
لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله وبحمده سبحان الله العظيم 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 ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم اللهم صل على محمد اللهم صل عليه وسلم 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 أعوذ بكلمات الله التامات كلها من شر ما خلق أعوذ بكلمات الله التامات كلها من شر ما خلق أعوذ بكلمات الله التامات كلها من شر ما خلق أعوذ بكلمات الله التامات كلها من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا رضينا بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا رضينا بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا
رضينا بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا. بسم الله والحمد لله الخير والشر بمشيئة الله. 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 آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر. آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر. آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر. آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر. يا ربنا واعفو عنا وامحو الذي كان منا. 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 يا ذا الجلال والإكرام عمتنا على دين الإسلام. يا ذا الجلال والإكرام عمتنا على دين الإسلام. يا ذا الجلال والإكرام أمتنا 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 على دين الإسلام. يا قوي يا متين اكفي شر الظالمين. 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 أصلع الله أمور المسلمين صرف الله شر المعذين. أصلع الله أمور المسلمين صرف الله شر المعذين. أصلح الله أمور المسلمين صرف الله شر المعذين. أصلح الله أمور المسلمين صرف الله شر المعذين. يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير. يا علي يا كبير يا عليم يا قدير يا سميع يا بصير
يا لطيف يا خبير يا علي يا كبير يا حليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا فارج الهم ويا كاشف الغم يا مل أبديه يغفر ويرحم يا فارج الهم الله من الخطايا أستغفر الله رب البرايا ونستغفر 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 الله من الخطايا أستغفر بصلاتي طه نبيا وارفع عن شيخنا وليا رضيا لست أنسى الأحباب ما دمت حيا إذ بنوا بالنواب كانا قسيا فتلوا آية الوداع فخروا خيفة البين سجدا وبكيا وبذكرهم تسيح دموعي كلما اشتقت بكرة وعشيا وأناجى الإله من عظم شوقي كمناجاتي أبدي هي ذكريا واختفى نورهم فعدت أنادي في ظلام الدجى نداء خفيا وهن الحلم بالفراق فحبلي ربي بالقرب من لدنك وليا يا خليلي يا خلي ياني بعشقي أنا أولى بنار حب سليا أنا في نظري وحبي وقلبي لست أديري أيهم أشد عطيا أنا شيخ الغرام من يقتدي بي في الهوى أهديه صراطا سويا أنا ميت الهوى ويوم أراهم ذلك اليوم يوم أبعث حيا واستجيب سيدي دعائي لأني لم أكن
بالدعاء رب شقيا واستجيب سيدي دعائي لأني لم أكن بالدعاء رب شقيا واستجيب سيدي دعائي لأني لم أكن بالدعاء رب شقيا. ഇങ്ങോട്ട് ആയിരക്കണക്കിന് സ്വലാത്തുകൾ സമർപ്പിക്കുന്ന ജവാബാണ് ഒരേ രീതിയിൽ ആ ബഹുമാനത്തോടു കൂടി ചെല്ലുക. അതിൻ്റെ ഇടയിൽ പ്രസിദ്ധമായ പ്രസക്തമാക്കപ്പെട്ട പരിശുദ്ധ ഖുർആനും ഹദീസും സ്ഥിരപ്പെട്ട ദിക്റുകളാണ് ജലാലിത്തിൻ്റെ സ്മരണക്കുമുള്ള അബ്ദുൽ ഖാദർ ജിലാനി തങ്ങൾ. ألف ألف على الرسول المعلى مرحبا مرحبا وأهلا وسعلا لأبيد دنو إلى باب مولى صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى بسطوك فضلة وافتقاري بوداد النشاب قلب تملى صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى وآدار جفونهم طول ليلا خوفا ما يفطرون عن نهو ليلا صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى وسقاهم أبيبهم نعل عشق فغدوا نحوه سكار وميلا صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى خلق الله تاج عز عليهم يا له آوي الآل ولعلا صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى فلهم أوجه تنير الظلاما وآياد تداوي للخير كلا صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى وقلوب تقلبت بالجليل مقبلات إليه أمن تولى صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى ألسنتهم تقول أستغفر الله كل حال يليق مما سوى الله صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى أستغفر الله مما سوى الله وكل شيء يقول الله أستغفر الله مما سوى الله
وكل شيء يقول الله استغفر الله مما سوى الله وكل شيء يقول الله استغفر الله مما سوى الله وكل شيء يقول الله استغفر الله مما سوى الله وكل شيء يقول الله استغفر الله مما سوى الله وكل شيء يقول الله استغفر الله مما سوى الله وكل شيء يقول الله استغفر الله مما سوى الله وكل شيء يقول الله وبنا صوت ذكرهم جاء ذو نفسي أمارة لهم غير الله صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى مصيبا لفظة الله ونفوا غيره بلا لا وإلا صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى لا إله إلا الله 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 أيها الحاضرون ذكر ربي دونكم سبلهم فتهدي إلى الله صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى وابتغوا القادر سيرا سبيا إن في الوصول لله سألا صلوات الكريم شهرا وحولا
ألف ألف على الرسول المولى والزموراتي باتي واضبينا وآذار الفطور والكسل ملا صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى فهو يسير بكم إلى الملكوت بانقضاء لفم تم بإلا الله صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى إلا الله 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 جليلوا ربكم بلفظ الجلالة جبروت ذكركم يا أخي الله صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى نور الله صدركم من جلائي ريني غير يتم بي الله الله صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى الله 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 الله
الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله لا تضيعون فائس الأمر وقتا بسوى ذكر هوى وبنت جلا صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى عفون وجودكم آلام الله أوتي جمعا بالذكر نفس توالى صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى ألف ألف على الرسول المعلى لها
عسول الأواليم من عظام من ثبوت الوجود لله لله صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى الله موجود بالوجود 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 قل هو الله ليس شعن سواه وبسطر الضمير حتما محلا صلوات الكريم شهرا وحولا ألف ألف على الرسول المعلا لازم ذكركم الله وبها إبهوه الله قولا الله 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 شيخ القادري قطب الوجود محي الدين ولي من عز جل صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى فهو يوهي قلوب
قم بالرشادي فلكم من مريده نال ليلى صلوات الكريم شهرا وحولا ألف ألف على رسول المعلى ذكرى تستكير قلوبا فهو حق تو حق ذكرا جميلا صلوات الكريم شهرا وحولا ألف ألف على الرسول المهلا حق تو حق 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 من آذى الله فهو جمعا وفرقا محتد للبقاي مع ما تخلى صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى اهتدوا بمقالكم أنت الهادي أنت الحق فليس الحديث والله صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى أنت الآدي أنت الحق ليس الآدي إلا هو أنت الهادي أنت الحق ليس الهادي 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 إلا هو من أراد الرقية فالله كافي فهو يعيله بالتراقي لأعلى صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى إذا ما فانيت لله كلا حسبي يا رب ما بقلبي غير الله صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى
حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله ثم صلوا على الشفيع الرسول ما استطعتم وسبحوا الله طولا صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى واحمدوا وكبروا ثلاثا مع ثلاثين ذك فاكم سبيلا صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى سبحان الله 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 الحمد لله 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 الله أكبر 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 الله أكبر
അക്ബർ അല്ലാഹു 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 അക്ബർ കബീറാ والحمد لله كثيرا وسبحان الله وبحمده بكرة واصيلا لا إله إلا الله والله أكبر الله أكبر ولله الحمد اذكروا الله ذكرا اذكروا الله قوما ذكرا كثيرا واتقوه وراقبوه كفيلا صلوات الكريم شهرا وحولا الف الف على الرسول المعلى جمع اللهيبا فضح الحي القيوم دعوا جزيلا صلوات الكريم شهرا وحولا الف الف على الرسول المعلى حيم قيوم 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 حي 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 قيوم الله لا اله الا هو الحي القيوم 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 واختموا بردكم بتهليل ذكري واذكروه كما هداكم تبيلا صلوات الكريم شهرا وحولا الف الف على الرسول المعلى لا اله الا الله 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 لا اله الا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله ربي صلي على النبي وسلم وعلى الآل ما يزارون نملا وارحم القائلية نسلا لأحمد واعف عنه الذنوب يا خير مولا وهان الحاضرين والذاكرين واحميهم كل داهي يا تم زلا وختام الجميع حس وسلم كلهم ثم كلهم يا جليلا صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى ومن المخزيات في كل أهيان بسم الله ابتدأت ربي دعائي فلك الحمد دائما يا رجائي صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى മനസ്സിന്റെ ഉള്ളിൽ സ്വലാത്ത് ചെല്ല അല്ലാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ ആമീൻ ഹബീബിന്റെ തിരുനോട്ടം കൊണ്ട് അല്ലാഹു ഈ സദസ്സിനെ അനുഗ്രഹിക്കട്ടെ ആമീൻ അവിടുത്തെ പൂർണ്ണമായ പൊരുത്തവും തൃപ്തിയും അവിടുത്തെ നോട്ടവും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ يا ربي صل وسلم على النبي والآل والصحب وزدهم مرتبا يا ربي صل وسلم على النبي والآل ما لاح العوالم من هبا يا ربي صل وسلم على النبي والآل ما سمع الأذان مرتبا يا ربي صل وسلم على النبي والآل ما قال المسلم مرحبا رب
ربي صل وسلم على النبي والآل ما وعظ الخطيب وأعربا يا ربي صل وسلم على النبي والآل ما خبى صبالح والقبى من على النبي والآل ما لب الحجيج وقربا يا ربي صل وسلم من على النبي والآل ما شم الكرام شذ الهبا وسلمنا للنبي والآل ما أطرى سرات للأبا يا ربي صل وسلمنا للنبي والآل ما فاح المصلي أطيبا يا ربي صل وسلم على النبي والآل ما نال المسلم منصبا يا ربي صل وسلم على النبي والآل ما سجع الحمام وأجوبا يا ربي صل وسلم على النبي والآل ما صدق القطاط وأسوبا يا ربي صل وسلم على النبي والآل ما صدح البلابل غيهبا يا ربي صل وسلم على النبي والآل ما لمها السراب والهبا يا ربي صل وسلم على النبي والآل ما ضاء السراج ورحبا يا ربي صل وسلم على النبي والآل ما صاغ شراب وأعذبا يا ربي صل وسلم على النبي والآل ما أبدى ترابه ذهبا يا ربي صل وسلم على النبي والآل ما بشر الرياح وصيبا يا ربي صل وسلم على النبي والآل ما الأثمار طابت من سبا يا ربي صل وسلم على النبي والآل ما صغت القلوب إلى النبا يا ربي صل وسلم على النبي والآل ما غفر المهيمن مذنبا يا ربي صل وسلم على النبي والآل ما ستر الحليم محيبا يا ربي صل وسلم على النبي والآل ما الأبدان صحت من وبا يا ربي صل وسلم على النبي والآل ما نفع دواهم جربا يا ربي صل وسلم على النبي
والآل ما شرك يزاحم غربا يا ربي صل وسل من على النبي والآل ما الإيمان زاد مقربا يا ربي صل وسل من على النبي والآل ما الإسلام دين مجتبى منا للنبي والآل ما التوحيد تشبي انهبا يا ربي صل وسلم منا للنبي والآل ما العرفان أعذب مشربا وسلمنا للنبي والآل ما نار الفؤاد مهذبا يا ربي صل وسلمنا للنبي والآل ما كمل اليقين تغلبا وسلمنا للنبي والآل ما الإخلاص أنجه مطلبا يا ربي صل وسلمنا على النبي والآل ما حصل الفناء تقربا وسلمنا للنبي والآل ما جمع البقاء وانسبا يا ربي صل وسلمنا للنبي والآل ما التمكين زانة الدبا وسلمنا للنبي والآل ما التهليل فينا موجبا يا ربي صل وسلمنا للنبي والآل وصحبي وزدهم مرتبا بالله نرجو أن تشفع سيدي في كل من صلى عليك وأطربا لا زال من صلى عليك وسلما محبوب من فرض صلاة وأوجبا غفرانك اللهم ربي لي وللحصين فارحمنا وسنا معتبا فضلا لهذا القاهر محمد ولمن أحب وحاصلا هم مأربا يا ربي بلغ قصدنا وختامنا هزم بجاه مكلم خسف الضبا يا حي يا قيوم فضلك أوسع من ذنبنا فلكم وكم لك موهبا حسنا ختامنا أهل الثنا مثل ما حسنت ختما ذاؤنا يا ربي صل وسلمنا للنبي والآل والصحب وزدهم مرتبا يا ربي صل وسلم
من على النبي والآل والصحب وزدهم مرتبا يا ربي صل وسلم على النبي والآل والصحب وزدهم مرتبا اللهم صل وسلم وبارك عليه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ثم إلى أرواح جميع الأنبياء والمرسلين وآل كل منهم وصحبهم وتباعهم أجمعين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇതിന്റെ സത്ത മുഴുവനും 20 മുശായിഖന്മാരുടെ അവരെ അള്ളാഹു വിളിച്ചുകൊണ്ട് ഉള്ള ഫാത്തിയാണ്. അവരുടെ റൂഹിന്റെ സാന്നിധ്യം ഈ മജ്‌ലിസിൽ ഉണ്ട്. തീർച്ചയായും അപ്പോൾ നല്ലവണ്ണം ഫാത്തിയ ഇതിന്റെ സത്ത മുഴുവനും അതാണ് ثم الى ارواح ساداتنا ابي بكر وعمر وعثمان وعلي وبقيه العشره المبشره والحسن والحسين وحمزه والعباس وسائر المهاجرين والانصار وازواج رسول الله وبنات رسول الله وباقي صحابه رسول الله صلى الله وسلم عليه وعليهم اجمعين الفاتحه. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ثم إلى أرواح تابعين وتابعي التابعين فضلا إلى ساداتنا أبي حنيفة الكوفي ومالك المدني والشافعي المصري والحنبلي البغدادي وأساتذهم وتلامذتهم. نفعنا الله بعلومهم وحمانا عن آفات الدارين ببركاتهم رضي الله عنهم ورضوا عنه الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ثم إلى روح شيخ الطريقة وإمام الحقيقة المحبوب السبحاني والمعشوق الرحماني سراج الأحباب وتاج الأقطاب يا شيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ثم إلى روح صاحب المناقب الجلية والمراتب العلية القطب الفريد والغوث الوحيد السيد الشيخ أبي الحسن علي الشاذلي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ثم إلى روح شيخ القطب السيد محمد البخاري وتلمذه العارف الكامل الولي عمر القاهري قدس الله سرهما العزيز وعطر مقبرهما الإبريز الفاتحة.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ثم إلى روح شيخنا وأستاذنا ومرشدنا الكامل الزاهد والعالم العابد للأوصاف المعظمة والأخلاق المكرمة يا الشيخ عبد القادر القادري القاهري المولد والكركري المرقد، نور الله مريحه وضرائح المدفونين حوله. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ثم إلى أرواح علمائنا الكركريين والقاهريين ومشايخنا القادريين رحمهم الله وأعاد علينا من بركاتهم وبركات من قبلهم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ثم إلى روح والدنا الشيخ أحمد ووالدتنا آمنة، نور الله ضريحهما وضرائح المدفونين حولهما وغفر لنا ولهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ثم إلى روح الإمام صاحب الراتبة الجلالية وهادي الطريقة القادرية العلامة العروسية قربه الله إلى الحضرة القدسية. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ثم إلى روح ولده القطب وهيد الزمان سيد عبد القادر صاحب الخلوة رضي الله عنه. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ثم إلى روح زكمة الولي الواصل والشيخ الكامل شاهي الحميد الصاحب الجلوة رضي الله عنه. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ثم إلى روح مرشد الولي تيك أحمد عبد القادر المشعور بشيخنا يقم رضي الله عنه، وإلى أرواح وصوله وفصوله ونوابهم وخدمهم وشمه تباعهم وأزواجهم أجمعين. الفاتحة. من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ثم إلى أرواح سائر أولياء الله تعالى في مشارق الأرض ومغاربها، إن الله يحمينا بحمايتهم ويمدنا بمددهم وينفعنا ببركاتهم في الدارين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ثم إلى أرواح آبائنا وأمهاتنا وأشقائنا وإخواننا وأخواتنا وأعمامنا وعماتنا وأخواننا وخالاتنا وأزواجنا وأصهارنا وأنصارنا ومحابنا ومن لهم حق علينا وقرابات كل منا ومنكم يا حاضرين، غفر الله لنا ولكم ولهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد
المحسنات من لدن آدم عليه السلام إلى يوم القيامة أينما كانوا وأينما كان الكائن منهم غفر الله لنا ولهم أجمعين لعل الله يعطي كل سائل سؤله على ما يرضي الله ورسوله الفاتحة بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ثم إلى حضرات سلطان الهند خجا معين الدين الجستي الجميري قدس الله سر اللذيذ الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ثم إلى حضرات جدي قرة عين السيد محمد بابانغويل إدروسي قدس الله سره اللذيذ انفعنا به وبعلومه واسراره وانواره وبركاته ونفعنا به في الدارين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ثم إلى عمرات جدي قرة عين السيد فصل فوق وإلى إدروسي قدس الله سره اللذيذ انفعنا به وبعلومه وأسراره وأنواره وبركاته ونفعنا به في الدارين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ثم إلى حضرات جدي قرة عين تاج العلماء السيد عبد الرحمن البخاري قدس الله سره اللذيذ انفعنا به وبعلومه وأسراره وأنواره وبركاته ونفعنا به في الدارين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ثم إلى حضرات رئيس الزائدين الشيخ إبراهيم بن عبد العم رضي الله عنه الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين إلى حضرات رئيس الزائدين قطب العالم الشيخ محمد أبو وقر الباقر المدبوري قدس الله سره اللذيذ الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ثم إلى حضرات عاشق رسول الشيخ عمر كاظم اليمغوتي قدس الله سره اللذيذ الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ثم إلى حضرات زوجتي سيدة فاطمة تسنيم نور الله مرقدها ونفعنا بها في الدارين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم
قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس نمرودي فاتي ولك هدية جيا أبرد أمهان مارود هدية أبرد الروح لك الله هدية جيا أبرد روح عند سانديم الله نملك نلقطة مجلس نلقطة أبرد مدد الله نملك نلقين غريك مارا غطة إن شاء الله ഇനി നങ്ങൾ എല്ലാം കാത്തുകൊണ്ടല്ലോ തങ്ങളെ ദുആയിട്ട് കിടക്കളെ ജലാലിയ റാത്തീബ് കൂടെ സ്ഥാപിച്ച പിന്നെ ഇത് ഫസ്റ്റ് ജലാലിയ റാത്തീബായിട്ട് കിട അപ്പ പള്ളിയുടെ ഉൽഗ ഞങ്ങൾ ഇത്ര ആലെന്തോ നിരീക്ഷിച്ചിട്ട് ഇന്നല്ലേ ആയെങ്കും ഞങ്ങൾ നിരീക്ഷിച്ചതിനെ കാട്ടി ആറ് ആള് കൂടെ വന്നതുകൊണ്ട് ബേന്മായ പോലെ ദൈക്കുള്ള ഒരു വ്യവസ്ഥ ഇല്ലാണ്ട് നിങ്ങൾക്ക് വലിയ സമസ്യയായിട്ട് കൊണ്ട് വിചാരിക്കട പ്രത്യേകിച്ചിട്ട് ഉമ്മമാർ പെങ്ങന്മാർ പെണിങ്ങ കുർസില്ലാണ്ട് കൊറിയ നേരം നിണ്ടിട്ട് പിന്നെ കുർസ് കൊന്നിട്ട് കൊടുക്കണം പോലത്തെ ഒരു അവസ്ഥ വന്നത് ഇൻഷാ അല്ലാഹ് നങ്ങകു ഇനി ബണ്ട് ഓരോ മൂന്ന് തിങ്കൾ കുറക്ക നടക്കട ജലാലിയ റാത്തീം നല്ല റാഹത്ത് ഇക്കട്ടു ഇല്ലാണ്ട് നല്ല വ്യവസ്ഥയോടെ നമുക്ക് ചൊല്ലുകാവണോ അല്ലാഹു താല തൗഫീഖ് തരട്ട് പിന്നിങ്ങു ബേന്മായ ഒരു പെർമനന്റ് വ്യവസ്ഥ ഇൻഷാ അല്ലാഹ് ജലാലിയത്തിലായിട്ട് അങ്ങക്ക് ഒരു പെർമനന്റ് വ്യവസ്ഥ ആക്കണോ ഉദ്ദേശം ഞങ്ങളെ കമ്പൗണ്ടർ ഉൽഗമേ ആക്കണോ ഉദ്ദേശവും ഉണ്ട് അത് എല്ലാത്തുക്കും തൗഫീഖ് കിട്ടുവേനായിട്ട് പെണിങ്ങ ദുആർക്കണോണ്ട് ചെന്നോണ്ടുള്ള അതുപോലെ ഇൻഷാ അല്ലാഹ് ബണ്ട മജ്ലിസ് എല്ലാം വലിയ റാഹത്തോടു കൂടെ നടക്കൂ ഇപ്പൊ ടൈം കുറേ ആയിട്ട് അൽഹംദുലില്ലാഹ് ഇത്ര നേരം ആയിട്ടില്ലെങ്കിലും നാണേ ഒരു ഒന്നര ഒന്നേ മുക്കാളുടെ മേൽ നാണേ വാൾ ചെന്നേ അതർ പിന്നെ ഇത്ര നേരം തങ്ങളെ നേതൃത്വത്തിൽ ഈ മജ്ലിസ് നടക്കുമ്പോ ഒരാളും എഞ്ചി പോയത് ഞങ്ങൾ കണ്ടില്ല സാമാന്യായിട്ട് ഇങ്ങനെ ഒരു പള്ളിയുടെ ഉൾക ഇത്തരം നേരം തെച്ചിട്ട് എത്രമാ ബേസറങ്ങ ഉള്ള മുട്ടുനൊമ്പൽ തങ്ങ നടുനൊമ്പൽ തങ്ങ ആയെങ്കും എഞ്ചി പോണ്ടേ അങ്ങനത്തെ ഒരു അവസ്ഥ കണ്ടില്ല എല്ലാരും ബഹുമാനപ്പെട്ട തങ്ങളെ നേതൃത്വത്തിലുള്ള ഈ ജലാലിയ മജ്ലിസിൽ ലയിച്ചു പോയി എന്നറിഞ്ഞിട്ട് അർത്ഥായോണ്ടുണ്ട് അല്ലാഹു കബൂലാക്കി തരട്ട് ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനമായും നമ്മുടെ ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി വളരെയധികം അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഈ മൂഢവിദ്രയിലെയും ഹണ്ടേല് അതുപോലെ തന്നെ ഗുണ്ടുകല്ല് ഇതുപോലെ വേണൂർ പട്ടന്തടക്ക ശാന്തിനഗര തുടങ്ങിയ ഓരോ നാട്ടിലെയും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ഉൾപ്പെടെ ഒരുപാട് ചെറുപ്പക്കാർ ഇതിനു വേണ്ടി അവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ കണ്ണിൽ നിന്ന് വരെ വെള്ളം വന്നു പോകും കാരണം ഒരു പൈസ പോലും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കാതെ ഈ റാത്തീബിന്റെ സദസ്സിനോടുള്ള മഹബത്ത് കൊണ്ട് മാത്രം അവരൊക്കെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നവരാണ് എന്നിട്ടും അതെല്ലാം മാറ്റിവെച്ച് ബഹുമാനപ്പെട്ട തങ്ങൾ ഈ സദസ്സിന് നേതൃത്വം നൽകാൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ രാപ്പകൽ എന്ന വ്യത്യാസമില്ലാതെ ദിവസങ്ങളോളം ഇതിനു വേണ്ടി അധ്വാനിച്ചവരുണ്ട് അവർക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ പ്രത്യേകിച്ച് ദുആകൾ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കൂട്ടത്തിൽ ഒരു പ്രവർത്തകനായ സർഫറാസിന്റെ പിതാവ് ഈ അടുത്ത ദിവസം നമ്മോട് യാത്ര പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ദുആയിൽ ഓർമ്മിക്കണം എന്ന് അറിയിക്കുകയാണ് ഇതുപോലെ ഒരുപാട് പേര് ദുആകൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് ഈ പരിപാടിക്ക് വേണ്ടി നമ്മൾ ഇത് ഉള്ളിൽ നടത്തുന്നതാണെങ്കിലും പെർമിഷൻ വാങ്ങുന്നത് നല്ലതാണല്ലോ എന്ന് ചിന്തിച്ച് പെർമിഷന് വേണ്ടി പോയവർ തന്നെ മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനിലും മറ്റുമായി അവിടെ കൂടേണ്ടി വന്നത് ഞാനിപ്പോ ഓർക്കുകയാണ് അവരൊക്കെ ഉദ്ദേശിക്കുന്നത് അവരെന്നോട് പറയുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ തങ്ങളെ ദുആ കിട്ടിയാ മതി വേറൊന്നും വേണ്ട എന്നാണ് ഇൻഷാ അല്ലാഹ് തങ്ങളവരുകൾ ദുആ ചെയ്യും
അതുപോലെ നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം, അൽഹംദുലില്ലാ, കഴിഞ്ഞ മാർച്ച് 28 നമ്മുടെ ജലാലിയ ഇവിടെ സ്ഥാപിച്ച അന്ന് ബഹുമാനപ്പെട്ട തങ്ങളും അവിടുത്തെ പിതാവും അതുപോലെ എന്റെ അഭിമന്യരായ ഗുരുവറിയ ഷെയ്ഖുന മഹിയുസ്സുന്ന ഉസ്താദും എല്ലാം പറഞ്ഞു, മുത്തഅല്ലിമീങ്ങൾക്ക് നിങ്ങൾ വീടുകളിൽ ഭക്ഷണം കൊടുക്കണം, ഉമ്മമാർ അതിന് മനസ്സ് കാണിക്കണം. അൽഹംദുലില്ലാ, ആ സദസ്സിന്റെ 2-3 ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് എല്ലാ മുത്തഅല്ലിമീങ്ങൾക്കും ഇവിടെ വീടുകളിൽ ഭക്ഷണം കഴിക്കുകയാണ്. ഒരിക്കലും ആ വീട്ടുകാരെ തങ്ങൾ മറക്കരുത്, എല്ലാ ദുആകളിലും ഉൾപ്പെടുത്തണം. അതിലും പ്രധാനപ്പെട്ട ചില വീടുകളുണ്ട്. നമുക്ക് ഇവിടെ ഉസ്താദുമാർക്ക് ഒരൊറ്റ വീട്ടിൽ നിന്നാണ് 3 നേരം 3 ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഒരൊറ്റ പെങ്ങളാണ്. എവിടെ പോയാലും ഞാൻ എന്റെ വാലിൽ ഇത് പറഞ്ഞാൽ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. അത്രയും സ്നേഹത്തോടെ 3 ഉസ്താദുമാർക്ക് 3 നേരം ഒരു പെണ്ണാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ എത്ര മാത്രം ആ സ്ത്രീക്ക് ഈ ദർശനോട് മഹബത്തുണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇടക്ക് ആ വീട്ടുകാരില്ലാതെയായാൽ പെട്ടെന്ന് മുത്താലിമീങ്ങൾ എന്നോട് പറയും, ഭക്ഷണം തരുന്ന വീട്ടുകാരില്ല. അപ്പൊ ഞാൻ ഇവിടെ ഉള്ള 1, 2, 3 വീടുകളുണ്ട്, അവർക്ക് ഞാൻ വിളിച്ചു പറയുമ്പോ അവരങ്ങ് ഭക്ഷണം അയക്കുകയാണ്. അവരെ പേരൊന്നും ഞാൻ പറയില്ല, അതൊക്കെ അള്ളാഹുവിന് വിടുകയാണ്. എല്ലാവർക്കും തങ്ങൾ ഇൻഷാല്ലാ ആത്മാർത്ഥമായി ദുആ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ജലാലിയ റാത്തീബിന് വരെ അരി തന്നവരുണ്ട്. തബറുക്കിന്റെ ഭക്ഷണം, എല്ലാവർക്കും തബറുക്കിന്റെ ശീരണിയുണ്ട്. അങ്ങനെ അരി തന്നവരുണ്ട്. ഇതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ പൈസകൾ ഏറ്റെടുത്തവരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഭക്ഷണത്തിന് ഒരു നല്ല തുക തന്നത്, ഈ പള്ളി നിർമ്മിക്കുമ്പോൾ ഒരു നല്ല തുക തന്ന് ശേഖരിച്ച ബഹുമാനപ്പെട്ട റഹ്മാനാക്ക, തങ്ങൾക്കൊക്കെ അറിയാം ഇപ്പോൾ തങ്ങന്മാരോടൊക്കെ വലിയ മഹബത്തുള്ളയാളാണ്. അവരാണ് അവരുടെ ഉമ്മാക്ക് സുഖമില്ല, പ്രത്യേകിച്ച് തങ്ങളോട് ദുആ ചെയ്യാൻ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഭാര്യക്ക് സുഖമില്ല, പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം സൗദിയിൽ നടത്തുന്ന കച്ചവടത്തിലൊക്കെ നല്ല ബർക്കത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ ഇവിടുത്തെ ഭക്ഷണത്തിന് വേണ്ടി, അതുപോലെ ഇറച്ചി, ഒരു ഹണ്ടേലിലുള്ള ഒരു സഹോദരനോട് ഇറച്ചിയുടെ കാര്യം ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, വേറെ ആളെ കൊണ്ട് ബന്ധപ്പെടുത്തിയതാ. പക്ഷെ എന്നാലും ഇവിടെ നടക്കുന്ന മജ്ലിസ് എന്നറിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ ഒരു നല്ല കുറച്ച് ഇറച്ചി അദ്ദേഹത്തിന്റെ വകയിലാണ് നമുക്കിന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ലൈവായി ഈ ദിക്റയെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രവാസികൾ കാണുന്നുണ്ട് സി മീഡിയയിലൂടെ. അതിനെ സ്പോൺസർ ചെയ്ത ഒരാളുണ്ട്. അതുപോലെ തന്നെ മൈക്ക് ഇങ്ങോട്ട് എത്തിക്കുന്നത് സംസം മൈക്ക്, അന്ന് തങ്ങൾ ഇവിടെ വന്നപ്പോൾ അവരുടെ മൈക്ക് തന്നെയാണ് അദ്ദേഹം അന്ന് ആ ജലാലിയ റാത്തീബിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ആ സദസ്സിന്റെ നല്ല ആത്മീയത ഉൾക്കൊണ്ട അദ്ദേഹം പോകുന്ന സമയത്ത് എന്നോടൊരു വാക്ക് പറഞ്ഞു, ഉസ്താദെ 3 മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ റാത്തീബിന്റെ മൈക്ക് എന്റേതാണ്, ഒരാളോടും ചോദിക്കരുത്, അത് സൗജന്യമാണ്, ഫ്രീയാണ്. എന്നാലും അവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇത് കൊണ്ടുവരുന്നതിനും കൊണ്ടുപോകുന്നതിനും ഒരു ചെറിയ എക്സ്പെൻസ് വരും. അത് ഞാൻ ഒരാളോട് പറഞ്ഞപ്പോൾ ഒരാളത് ഏറ്റെടുത്തു. അതുപോലെ ജനറേറ്റർ ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ ഒരാള് അതിന്റെ പൈസയും ഏറ്റെടുത്തു. ഇങ്ങനെ ഈ ജലാലിയക്ക് വേണ്ടി ഒരുപാട് പേര് പല നിലക്കും സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും തങ്ങൾ ദുആ ചെയ്യണം. അതുപോലെ പ്രത്യേകിച്ച് ഒരുപാട് പേര്, കുട്ടികൾക്ക് സുഖമില്ല, മൂക്കിന്റെ ഉള്ളിൽ ഇറച്ചി വന്ന് അതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന മക്കളുണ്ടെന്നും പറഞ്ഞൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ദർശനോട് വലിയ ബന്ധമുള്ള നമ്മുടെ അബ്ദുൽ ഹമീദ് സഖാഫി സൗദി അറേബ്യയിലാണ് ഉള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഞാനൊരു ജ്യേഷ്ഠനെ പോലെ അദ്ദേഹത്തെ കാണുകയാണ്, അദ്ദേഹം എന്നെ ഒരു അനുജനെ പോലെ കാണുകയാണ്. എപ്പോ വേണമെങ്കിലും എത്ര സംഖ്യ വേണമെങ്കിലും തന്ന് സഹായിക്കുന്ന ഒരു നല്ല വ്യക്തിത്വമാണ്. സംഖ്യ തരുന്നത് കൊണ്ട് മാത്രമല്ല, പക്ഷെ അത്രയും വലിയ മാനസികമായ അടുപ്പമാണ് നമ്മോട്. അദ്ദേഹം എന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകൾ, ഞാനത് കേട്ടപ്പോ സങ്കടപ്പെട്ടു പോയി.
അതുപോലെ നമ്മുടെ ഈ കൂട്ടത്തിൽ സജീവമായി ശേഖരിക്കുന്ന മുഹമ്മദ് ജൗഹർ എന്ന് പറയുന്ന പ്രവർത്തകൻ, ആ പ്രവർത്തകന്റെ സഹോദരി പെട്ടെന്ന് കണ്ണു കാണാതെയായി. 17 വയസ്സുള്ള ഒരു പെങ്ങളാണ്, പെട്ടെന്ന് കണ്ണു കാണാതെയായി. കണ്ണിൽ നിന്ന് എന്തോ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് പോലെ, കണ്ണിന്റെ ഉള്ളിൽ ഒന്നും കാണാത്തതുപോലെ. മംഗലാപുരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്ന് പറഞ്ഞു. ഒരിക്കലും ഇവിടുത്തെ ചികിത്സ ഫലിക്കുന്നില്ല എന്ന് കണ്ടാൽ ഉടൻ തന്നെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്നത്തെ സദസ്സിൽ ആ പെങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങൾ അവരുകൾ ദുആ ചെയ്യും. നമ്മുടെ ഈ പരിപാടിയെ ഒരുപാട് വളണ്ടിയർമാരുണ്ട്, പ്രത്യേകിച്ച് ഭക്ഷണമുണ്ടാക്കുന്ന ടീം. നമ്മുടെ വേനൂർ ശാന്തിനഗറിലെ നുസ്രത്തുൽ മസാക്കിൻ എന്ന സംഘടനയിലെ പ്രവർത്തകരുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളെ നിയന്ത്രിക്കുന്നത് ലേഡീസ് വളണ്ടിയേഴ്സ് ആണ്, പെൺകുട്ടികൾ തന്നെയാണ്. അവരും നമ്മുടെ ശാന്തിനഗറിലെ പെൺകുട്ടികളും സഹോദരിമാരുമാണ്. അവർക്കൊക്കെ തങ്ങൾ ദുആ ചെയ്യും. ഇതുപോലെ ഒരുപാട് പേര് നമ്മുടെ ഈ ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളുടെ വീട്ടുകാർ, അമ്മാവന്മാർ, കുടുംബാംഗങ്ങൾ എത്രയോ ദൂരെ നിന്ന്, ചിക്കമംഗ്ലൂരിൽ നിന്ന് വന്നവരുണ്ട്, പുത്തൂർ, വിട്ല, സുള്ള്യ, അതുപോലെ പല നാടുകളിൽ നിന്നും ഇവിടെ എത്തിയവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് തങ്ങൾ ദുആ ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ ഈ സദസ്സിൽ ഒരുപാട് ആലിമീങ്ങളുണ്ട്, തങ്ങന്മാരുണ്ട്, ബഹുമാനപ്പെട്ട ഹുബൈബ് തങ്ങൾ ഉള്ളാള ഈ മജ്ലിസിന് വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, അൽമദീന എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ സാരഥി, അവരുടെ പ്രിയപ്പെട്ട മകനും അൽമദീനയുടെ മുദരിസുമായ ബഹുമാനപ്പെട്ട മുഹമ്മദ് കുഞ്ഞി അംജദി ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട അൽമദീനയിലെ മുദരിസുമാരിൽ ഒരാളും പ്രധാനപ്പെട്ട ഒരു പ്രഭാഷകനുമായ നമ്മുടെ പ്രിയപ്പെട്ട മുനീർ സഖാഫി ഉള്ളാൾ, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് നമ്മുടെ സദസ്സിൽ വന്നപ്പോൾ, തങ്ങളെ സദസ്സിൽ കൂടി അവർ പിരിയുമ്പോൾ എന്നോട് പറഞ്ഞു, ഇനി ഒരൊറ്റ സദസ്സ് ഞങ്ങൾ വിടൂല. അങ്ങനെ അൽമദീനയിൽ നിന്ന് ഈ സദസ്സിന് വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നവരാണ്. തങ്ങളവരുകൾ ദുആ ചെയ്യണം. പരിസരത്തുള്ള നമ്മുടെ മഹല്ലിലെ ഖത്തീബ് ഉസ്താദുമാർ ഇവിടെയുണ്ട്. സാനൂർ ഖത്തീബ് ഉസ്താദ്, ബഹുമാനപ്പെട്ട സലാം മദനി ഉസ്താദ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്തുള്ള മുതിർന്ന ഒരു നേതൃത്വമായിട്ടുള്ള, നമുക്ക് എന്ത് കാര്യം വരുമ്പോഴും നമുക്ക് ചർച്ച ചെയ്യാനും ആലോചിക്കാനും ഉള്ള ഒരു വ്യക്തിത്വമായ ബഹുമാനപ്പെട്ട പി ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉസ്താദ് അവരുകൾ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇന്ന് തങ്ങൾ വരുന്നുണ്ട്, ജലാലിയാണ്, ഇൻഷാ അല്ലാഹ് മംഗലാപുരത്തേക്ക് വളരെ അത്യാവശ്യമായി പോകാനുണ്ട്, തിരിച്ചു വരുമ്പോ തീർച്ചയായും ഞാൻ വരും എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാഹ് ഇത്രയും നേരം ഈ സദസ്സിൽ ലയിച്ച് ബഹുമാനപ്പെട്ട പി ഉസ്താദ് ഇവിടെ ഇരിക്കുകയാണ്. തങ്ങൾ അവരുകൾ അവരുടെ ആഫിയത്തിന് വേണ്ടിയൊക്കെ പ്രത്യേകിച്ച് ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അതുപോലെ കെരബളി ഖത്തീബ് ഉസ്മാൻ ഫാലിലി, അതുപോലെ ഫാറൂഖ് സഖാഫി, നമ്മുടെ അഷ്റഫ് സഖാഫി സംപിയ, അങ്ങനെ ഒരുപാട് പേര്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഹക്കീം സഖാഫി, സിറാജുദ്ദീൻ സഖാഫി തോണാർ, ഇങ്ങനെ ഒരുപാട് പേര്, ഒരുപാട് ആലിമ്യങ്ങൾ ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണങ്കാറ് മൊയ്തീൻ ഹാജി, ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ്. ഉമറാക്കൾ പലരും ഉണ്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉറച്ച സുന്നത്ത് ജമാഅത്തിന്റെ ഉമറാക്കൾ. ചില പണക്കാരുണ്ട്, എവിടെ അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും, ഏതും വരും ഏതും നടക്കും, അങ്ങനത്തെ ചില പണക്കാരുണ്ട്. ബഹുമാനപ്പെട്ട മൊയ്തീൻ ഹാജിയെ പോലെയുള്ള പണക്കാർ വളരെ അപൂർവമാണ്. സുന്നത്ത് ജമാഅത്ത് വിട്ടിട്ട് കളിയില്ല. മഹാനവരുടെ കൂടെ ഇരുന്നാലേ എത്രയോ നേരം സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് മാത്രം സംസാരിക്കും. അത്രയും നല്ല വ്യക്തിത്വമാണ്. നമ്മുടെ ഈ പള്ളിക്ക് കാർപ്പറ്റ് മുഴുവനും, പള്ളി ഉദ്ഘാടന സമയത്ത് കാർപ്പറ്റ് മുഴുവനും തന്നത് അദ്ദേഹം ഹൈദരാബാദിൽ പോയി അദ്ദേഹം തന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ തന്നതാണ്. തങ്ങൾ അവരുകൾ പ്രത്യേകിച്ച് ദുആ ചെയ്യണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു മകൻ ഭൗതികമായ വിദ്യാഭ്യാസം പഠിക്കലോടുകൂടെ ഒരു മുത്തഅല്ലിമാണ്, മറ്റൊരു മകൻ ആഫിളാണ്. ഇങ്ങനെ വലിയ വലിയ പണക്കാർ മക്കളെ ആലിമ്യങ്ങളും ആഫിദ്യങ്ങളാക്കുന്നത് അത് മറ്റുള്ളവർക്കും കൂടി മാതൃകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ സ്റ്റേജിൽ കയറിയിട്ട് മാത്രം വാല് പറഞ്ഞാ പോരാ, നിങ്ങൾ ഒരു സ്റ്റുഡിയോ പോലെയുള്ള ഒരു മുറിയിൽ ഇരുന്നിട്ട് നിങ്ങൾ ഇംഗ്ലീഷിലൂടെ ഓൺലൈനിലൂടെ ഒരുപാട് ചെറുപ്പക്കാർ നിങ്ങളെ വാലുകളും പ്രസംഗമൊക്കെ കേൾക്കും. അപ്പൊ നിങ്ങൾ ഓൺലൈനിലൂടെ നിങ്ങൾ നല്ല ക്ലാസ്സുകൾ എടുക്കണം ഇംഗ്ലീഷിലൂടെ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇയാളോട് പറഞ്ഞു, അതിനൊരുപാട് സാധനങ്ങൾ വേണ്ടേ? ഇയാൾ പറഞ്ഞു, എന്താ അതിന് വേണ്ടത്? അതൊക്കെ ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് പറഞ്ഞ് ഇങ്ങോട്ട് അയച്ചു തരാം.
എന്നും പറഞ്ഞിട്ട് അതിന് വേണ്ട എല്ലാ ചെലവും ഏറ്റെടുത്തിരിക്കുകയാണ് മൊയ്തീൻ ഹാജി. തങ്ങൾ അവരുകൾ പ്രത്യേകിച്ച് ദുആ ചെയ്യണം. ഇൻഷാ അല്ലാ അടുത്ത ജലാലിയാകുമ്പോഴേക്ക് നമ്മൾ ആ ഓൺലൈൻ ക്ലാസ്സിനും കൂടി തിരികൊളുത്താൻ വേണ്ടി പോവാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിന് ഇൻഷാ അല്ലാ തങ്ങളെ കൊണ്ട് തന്നെ അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും എന്നൊരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അതുപോലെ ഈ മഹത്തായ സദസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം മലപ്പുറം ജില്ലയിൽ കോട്ടക്കല്ലിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട നൌഷാദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, അറബികളുമായി വലിയ ബന്ധമുള്ള ഒരു സഹോദരനാണ്. കോട്ടക്കല്ലിൽ അറബികൾ വന്നാൽ അവരെ സ്വീകരിക്കുന്നതും കൂട്ടിക്കൊണ്ടുപോകുന്നതും ഒക്കെ അദ്ദേഹത്തിന്റെ വാഹനത്തിലാണ്. അങ്ങനെ മുള്ളേരിയ എന്ന സ്ഥലത്ത് ഒരു അറബിയുടെ കെയർ ഓഫിൽ ഒരു പള്ളി നിർമ്മിക്കുന്നുണ്ട്. ആ പള്ളിയുടെ നിർമ്മാണത്തിന് പ്രവർത്തനം കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോ എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞതാണ് തങ്ങളെ സദസ്സ് നടക്കുന്നുണ്ട്, അങ്ങനെ ഇവിടെ വന്നിരിക്കുന്നു. എന്നോട് പറഞ്ഞു, ഉസ്താദെ എന്റെ കയ്യിൽ ഒരു സംഖ്യയുണ്ട്, അറബികൾ തന്നതാണ്, അത് പാവങ്ങളായ എത്തീം കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണ്. നിങ്ങൾ മൂടുവിതര പരിസരത്തുള്ള എത്തീം കുട്ടികളുടെ ഒരു ലിസ്റ്റ് തയ്യാർ ചെയ്ത് ഇൻഷാ അല്ലാ നാളെ ഫ്രീ ആണെങ്കിൽ നമുക്ക് നേരിട്ട് പോയിട്ട് കൊടുക്കാം. ഉസ്താദും വരണം, എനിക്ക് സന്തോഷമാണ്. അങ്ങനെ ഇന്ന് ഈ സദസ്സിൽ കൂടാൻ വേണ്ടി വന്ന് പറഞ്ഞപ്പോ ഇന്ന് ഈ സദസ്സിൽ വന്നിരിക്കുകയാണ്. തങ്ങൾ അവരുകൾ പ്രത്യേകിച്ച് ദുആ ചെയ്യണം. ഇങ്ങനെ ഒരുപാട് പേര് നമുക്ക് ഇന്ന് ഭക്ഷണത്തിന് സഹായിച്ച, ഈ ജലാലിയക്ക് വേണ്ടി സഹായിച്ച നമ്മുടെ ഏൽപ്പേൽ അദ്ദാക്ക, എപ്പോഴും ഇതിനോട് വലിയ ബന്ധമുള്ള ആളാണ് അദ്ദേഹം. മംഗലാപുരത്ത് ഒരു നല്ല അറേബ്യൻ ഫുഡ് കോർട്ട് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നല്ല ബർക്കത്ത് കിട്ടാൻ ഒരുപാട് പൈസ മുടക്കി ഉസ്താദെ, അതിൽ ബർക്കത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ തങ്ങൾ അവരുകൾ ദുആ ചെയ്യും. നമ്മുടെ ഗൗസിയ യൂസുഫ് സാഹേബ് അദ്ദേഹം നല്ലൊരു തുക എന്റെ കയ്യിൽ തന്നു. ഇങ്ങനെ ഒരുപാട് പേര് ഈ മഹത്തായ മജ്ലിസിനെ സ്നേഹിച്ച് സഹായിച്ചവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ദുആ ചെയ്യും. ഈ പാവപ്പെട്ടവന്റെ പിതാവ് ഉൾപ്പെടെ ഈ സദസ്സിലുള്ള പലരും മരണപ്പെട്ടിരിക്കുകയാണ്, അവരുമായി ബന്ധപ്പെട്ട പലരും മരണപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയൊക്കെ തങ്ങൾ ദുആ ചെയ്യും. അതുപോലെ തന്നെ ജീവിച്ചിരിപ്പുള്ള എന്റെ മാതാവിന് ചെറിയൊരു സുഖക്കുറവുണ്ട്, ആ മാതാവ് ഉൾപ്പെടെ നമ്മുടെ എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടിയും ഭാര്യ മക്കൾക്ക് വേണ്ടിയും തങ്ങളവരുകൾ ദുആ ചെയ്യും. ഇങ്ങനെ ഒരുപാട് രൂപത്തിൽ സ്നേഹിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട്. കൂടുതലൊന്നും പറഞ്ഞ സമയം പാഴാക്കുന്നില്ല. എല്ലാവരും ആമീൻ പറയുക. തങ്ങളവരുകളുടെ ദുആ നടക്കാൻ പോവുകയാണ് ഇൻഷാ അല്ലാ. ഇനി അടുത്ത തവണ നമുക്ക് ഈ ഒരു പിന്നെ കുടുസ് ഒന്നുമില്ലാതെ നല്ല വിശാലമായ നിലക്ക് തന്നെ നമുക്ക് മജ്ലിസ് സംഘടിപ്പിക്കും എന്ന് എല്ലാവർക്കും അറിയിക്കുകയാണ്. ഇന്ന് തുടക്കമായതുകൊണ്ട് ഒരൽപ്പം വൈകിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തയക്കുന്നു, അതൊരു പിരിവായിട്ടല്ല. ഇവിടെ അങ്ങനെ ഒരു പിരിവ് നടത്താറേ ഇല്ല. ഈ മജ്ലിസ് പിരിവിനുള്ളതല്ല, പൈസ ആവശ്യമില്ല. അതേസമയം എത്രയോ ഉമ്മമാർക്ക് ഒരാഗ്രഹമുണ്ട് ഈ സദസ്സിലേക്ക് സഹായിക്കണമെന്ന്, മുത്താലിമികളെ സഹായിക്കണമെന്ന്. ആഗ്രഹം നാം ഒരു മുടക്കം സൃഷ്ടിക്കരുതല്ലോ എന്ന് കരുതിയിട്ട് മാത്രം അങ്ങോട്ട് കൊടുത്തയക്കുകയാണ്. ഉമ്മമാരൊക്കെ നല്ല സംഭാവന നിക്ഷേപിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സഹോദരൻ ഫ്രൂട്ട്സ് കൊണ്ടുവന്നു തന്നു. ഞാൻ പറഞ്ഞു, ലേലം വിളിക്കൂല, ഇത് ലേലം വിളിക്കാനുള്ള സദസ്സല്ല. അപ്പൊ എന്നോട് പറഞ്ഞു, എന്നാലും ലേലം വിളിക്കണ്ട, ഞാൻ കൊണ്ടുവന്ന ഫ്രൂട്ടല്ലേ, അതിന്റെ പൈസ മുത്താലിമികൾക്ക് എന്തിനെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൂടെ? അപ്പൊ തങ്ങളെ കയ്യിൽ നിന്ന് ആരെങ്കിലും ബർക്കത്തിന് എന്തെങ്കിലും കൊടുത്തിട്ട് കൊണ്ടുപോയാലും മതി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളത് തിരസ്കരിക്കുന്നത് ശരിയല്ല എന്ന് കരുതിയിട്ട് മാത്രമാണ്. ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. തങ്ങളോട് പറയാനുണ്ട്, ഇവിടെ ഉദ്ഘാടനത്തിന് ശേഷം നമ്മുടെ കുത്തുബ് ഖാനിന്റെ പണി നടക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ് തുടങ്ങാൻ പോകുന്നത്. മുകളിൽ രണ്ട് റൂമിന്റെ പണി നടക്കുന്നുണ്ട്. ഒരുപാട് ലക്ഷങ്ങൾ ചെലവ് വന്നു. അതൊക്കെ ഒരാളെയും നേരിട്ട് അങ്ങോട്ട് കാണാൻ പോയിട്ടില്ല. നമ്മുടെ പ്രഭാഷണമൊക്കെ നിരന്തരം കേൾക്കുന്ന നമ്മുടെ മുഹിബ്ബീങ്ങളോട് വാട്സപ്പിലും ഫോണിലും ബന്ധപ്പെട്ടപ്പോ 3.5 ലക്ഷം രൂപ പോലും ഒരു സഹോദരൻ തന്നിട്ടുണ്ട് ഈ കുത്തുബ് ഖാനും അതുപോലെ മുകളിലെ റൂമിന്റെ ഫണ്ടിലേക്ക്. കേവലം വാട്സപ്പിൽ മെസ്സേജ് ചെയ്തതുകൊണ്ട് മാത്രം സിദ്ദീഖ് അക്ബർ എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ ഒരു ചിക്കമഗളൂർക്കാരനായ ഒരു സഹോദരനാണ്. ഇങ്ങനെ പലരും ഉണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാ തങ്ങളവരുകൾ ദുആ ചെയ്യുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാ ഈ ദുആക്ക് നേതൃത്വം നൽകാൻ തങ്ങളവരുകളുണ്ട്. നമ്മുടെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന കില്ലൂർ അബൂബക്കറാക്ക, അദ്ദേഹത്തെ മകൾ കിഡ്നിക്ക് തകരാറായി, പിന്നെ അത് മാറ്റിവെച്ചു. ഞാൻ ആ മകളെയും കൂട്ടിയിട്ടാണ് ഈ സദസ്സിലേക്ക് വരുന്നത് ഉസ്താദെ, എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. സ്ത്രീകൾ ഒരുപാടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാ തങ്ങളവരുകൾ ദുആ ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതുപോലെ പുറത്ത് നിങ്ങൾ നോക്കിയിരിക്കും, ആ പുറത്ത് നമ്മുടെ ഈ പള്ളിയെ പോലെ തന്നെ
പള്ളിയുടെ പുറത്ത് ഇതേ പള്ളിയുടെ അതേ രൂപം ഒരു വിദ്യാർത്ഥി ഉണ്ടാക്കിയിരിക്കുകയാണ്. നോക്കുമ്പോ ഒരു വ്യത്യാസമില്ല, ദിക്റയുടെ പള്ളി എങ്ങനെയാണോ അതേപോലെ തന്നെ. അപ്പോ ആ വിദ്യാർത്ഥി ഈ ദർസിൽ തന്നെ പഠിക്കുന്ന ഒരു മുത്തല്ലിമാണ്, അതോടൊപ്പം ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റും കൂടിയാണ്. തങ്ങൾ അവരുകൾ ഒരു നല്ല എഞ്ചിനീയറും ഒരു ആലിമുമാകാൻ പ്രത്യേകിച്ച് ദുആ ചെയ്യണം. അത് നമ്മുടെ മുസ്തഫ എന്ന വിദ്യാർത്ഥിയാണ് ആ രൂപം ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാഹു തആല അവരുടെ മാതാപിതാക്കൾക്ക് ബർക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ആ മുസ്തഫ അത് ഉണ്ടാക്കിയപ്പോൾ ആ മുസ്തഫയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ കൈകൊണ്ട് ദിക്റ ദർസിൽ ഇൻഷാല്ലാ എല്ലാവരുടെയും വകയിലായി മുസ്തഫക്ക് ഒരു മെമൻഡോ നൽകി തങ്ങളവരുകൾ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അത് നൽകുന്നതിന് കുമാരപ്പെട്ട തങ്ങളവരുകളെ ആദരവോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതുപോലെ ഒരുപാട് മുത്താലിമീങ്ങളുടെ സഹോദരിമാർക്ക് വിവാഹ ആലോചന ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് രക്ഷിതാക്കൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദർസിൽ പഠിപ്പിക്കുന്ന മുദരിസുമാരായ ജുനൈദ് സഖാഫി, അദ്ദേഹത്തിന്റെ പെങ്ങൾക്കൊരു വിവാഹ ആലോചന ശരിയാകാനുണ്ട്. ഇതുപോലെ കല്യാണം കഴിഞ്ഞ് ഒരുപാട് കൊല്ലങ്ങളായി മക്കളായില്ല എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും വേണ്ടി തങ്ങൾ ദുആ ചെയ്യും. പുച്ചമുഖർ സ്വലാത്ത് ഇൻഷാ അല്ലാ ഒക്ടോബർ 28-ാം തീയതിയാണ്. കെരബലിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ യൂണിറ്റ് കോൺഫറൻസ് ഇൻഷാ അല്ലാ ഈ വരുന്ന 23-ന് നടക്കും. എല്ലാവരും സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. എല്ലാവർക്കും വേണ്ടി തങ്ങൾ അവരുകൾ ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده سبحان ربي العلي الاهل الوهاب لك الحمد حمدا كثيرا طيبا مباركا فيه كما ينبغي لكرم وجهك وعظيم سلطانك يا الله اللهم لك الحمد حتى ترضى ولك الحمد قبل الرضا ولك الحمد بعد الرضا اللهم جل افضل صلواتك ابدا وانما بركاتك سرمدا واذكى تحياتك فضلا وعددا على اشرف الاخلاق الانسانيه ومجمع لقائك الايمانيه وطور التجليات الاحسانيه ومحبه الاسرار الرحمانيه ومظهر الانوار الروحانيه وعروس المملكه الربانيه واسطه اقدام النبي ومقدم جيش المرسلين وقائد ركب الانبياء المكرمين وافضل الخلائق اجمعين وسيد الاولين والاخرين امن اللواء العز الاعلى ومالك ازمه المجد الاسنى شاهد اسرار الازل ومشاهد انوار الثبابك الاول ترجمان لسان القدم ومنبع العلم والعلم والكرم مظهر سر الجودي الجزي والكلي وإنسان عين الوجدي اللولوي والصفلي روح جسد القونين وحين حياة الدارين والمتخلق بأخلاق المقامات الاستفائية الخليل الأعظم والعبيب الأكرم سيدنا وسيد ولد آدم أجمعين محمد بن عبد الله بن عبد المطلب وعلى آله الطيبين الطاهرين وعلى أصحابه وأزواجه وذرياته وعلى سائر الأنبياء والمرسلين وعلى ملائكته المقربين وعلى أهل تعدك أجمعين من نحل السماوات وحل الأرض عدد خلقك ورضا نفسك وزنة عرشك ومداد كلماتك وقدر معلوماتك ومنتهى علمك كلما ذكرك الذاكرون وفل عن ذكرك الغافلون وسلم وسلم وبارك علي وعلي وصحبه كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد سبحانك اللهم ما ذكرناك حق ذكرك وما أتعناك لأمرك وما انتهينا عن زجرك فلا يسعنا الا محض فضلك فلا يسعنا الا محض فضلك فلا يسعنا الا محض فضلك وجودك وكرمك وبدك فاغفر لنا وانت خير الغافرين فاغفر لنا
وأنت خير الغافرين وارحمنا وأنت أرحم الراحمين وارحمنا وأنت أرحم الراحمين اللهم إنا نسألك الجنة وما قرب إليها من قول بعمل ونعوذ بك من النار وما قرب إليها من قول بعمل اللهم اغفر لنا ولوالدنا ولمشايخنا ولأساتذنا ولأقربائنا ولأحبابنا ولمن له أقن لينا ولمن نصغانا ولمن سقانا وأتعمنا ولمن عمن دعانا ولجميع أمة سيدنا محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت اللهم احفظنا اللهم احفظنا اللهم احفظنا واحفظ من معنا واحفظ ما معنا واحفظ قراباتنا من جميع الآفات والمصيبات والأخطار ومن شر الأعداء من الجن والإنس في البرار والبحار واشف مرضانا واشف مرضانا واقض ديوننا واستر عوراتنا وآمن روحاتنا ومعولات الأشرار ونبر بصائرنا وطهر سرائرنا من الشرق والغيار وأخلص من الرياء والعجب والصمة والكبر والأقدار واحفظ ألسنتنا من النطق بالفحش والإهدار اللهم أوصل مثل ثواب ما قرأنا وحللنا وسبحنا وحمدنا وكبرنا وصلينا إلى روح سيدنا وشفينا مصطفى محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت وقنا ربنا شر ما قضيت وقنا ربنا شر ما قضيت ثم إلى أرواح إخواني من الأنبياء والمرسلين وآل كل من أصحابه أجمعين وإلى أرواح العلماء والشهداء والأولياء والصالحين وإلى أرواح آبائنا وأمهاتنا وقراباتنا ومن له حق علينا ومن نبيناهم أجمعين اللهم ارزقنا السعادة واختمنا بسعادة بخير بفضل برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين اللهم صل أمة محمد صلى الله عليه وسلم اللهم اغفر لأمة محمد صلى الله عليه وسلم اللهم ارحم أمة محمد صلى الله عليه وسلم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والآدي إلى صراطك المستقيم وصلى الله على سيدنا محمد وعلى آله وأصحابه حق قدره مقداره العظيم رحمانا يا جاج سيدا يا تنبران إي مهتا يا سدسن إي جلال يا راتي بن سدسن ني ينقل لنسجرك الله നീ സ്വീകരിക്കണേ അല്ലാ നിന്റെ നോട്ടം കൊണ്ട് നിനുഗ്രഹിക്കണേ അല്ലാ നിന്റെ തൃപ്തി നൽകണേ അല്ലാ നിന്റെ പൊരുത്തം നൽകണേ അല്ലാ റഹ്മാനായ രാജ സയ്യിദായ തമ്പുരാൻ ഞങ്ങൾ ചൊല്ലിയ ജലാലിയ റാതീബിനെ നീ ഞങ്ങളിൽ നിന്ന് പരിപൂർണമായി കബൂൽ ചെയ്യണേ അല്ലാ കബൂൽ ചെയ്യണേ അല്ലാ നിന്റെ നോട്ടം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ ഈ സദസ്സിനെ കൂടിയവരെ അനുഗ്രഹിക്കണേ അല്ലാ ഈ സദസ്സിൽ കൂടിയവരെ അനുഗ്രഹിക്കണേ അല്ലാ റഹ്മാനായ രാജ സയ്യിദായ തമ്പുരാൻ ഞങ്ങൾ ചൊല്ലിയതായ സലാത്ത് സലാം മധുഹുകൾ അങ്ങ് എത്രയോ മൈലുകൾക്കപ്പുറം മദീന മലർവാടിയിൽ പച്ചക്കുമ്പയ്ക്കതായ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നേതാവ് കരളിന്റെ കരളായ ജീവന്റെ തുടിപ്പായ സ്നേഹത്തിന്റെ കാരുണ്യമായ സ്നേഹത്തിന്റെ കേദാരമായ ജീവന്റെ തുടിപ്പായ കാരുണ്യത്തിന്റെ കേദാരമായ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദ്റത്തിലേക്ക് ഈ നിമിഷം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ അവിടുത്തെ തിരുനോട്ടം കൊണ്ട് ഈ സദസ്സിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ ഇവിടെ ഒരുമിച്ച് കൂടി അവൻ അനുഗ്രഹിക്കണേ അല്ലാ ഈ നാടിനെ അനുഗ്രഹിക്കണേ അല്ലാ ചുറ്റുപാട് പരിസര പ്രദേശം അനുഗ്രഹിക്കണേ അല്ലാ വിശിഷ്യ ഈ സ്ഥാപനത്തിന് നീ അനുഗ്രഹിക്കണേ അല്ലാ റഹ്മാനായ രാജ സയ്യിദായ തമ്പുരാന് ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആൾക്കാരുടെയും എല്ലാ ഹലാലായ സദുദ്ദേശങ്ങളും ഈ മഹത്തായ ജലാലിയ റാതീബിന്റെ ബറക്കത്ത് കൊണ്ട് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തരണേ അല്ലാ എല്ലാ ഹാജത്തുകളും നീ സഫലീകരിച്ചു തരണേ അല്ലാ റഹ്മാനായ രാജ സയ്യിദായ തമ്പുരാന് ഞങ്ങൾ പാപികളാണ് അല്ലാ ഞങ്ങൾ ദോഷികളാണ് അല്ലാ ഞങ്ങൾ വിവരങ്ങളില്ലാത്തവരാണ് അല്ലാ ഞങ്ങൾ ആഖിർസമാന്റെ ചണ്ടിച്ചവറുകളാണ് അല്ലാ യജമാനനായ നിന്നോട് നിന്റെ മഹത്തായ ജനാലിയ റാതീബ് ചൊല്ലിക്കൊണ്ട് ഈ മഹത്തായ സദസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ ദിവസം ഉയർത്തിയ കൈ നീ വെറുതെ ആക്കരുതേ അല്ലാ തിരസ്കരിച്ച് കളയരുതേ അല്ലാ ആട്ടിക്കളയരുതേ അല്ലാ ഈ
പ്രാർത്ഥനക്ക് ഉത്തരം നൽകണേ അല്ലാഹ്, ഈ ദുആയെ ഏറ്റെടുക്കണേ അല്ലാഹ്, ഈ സദസ്സിനെ കബൂൽ ചെയ്യണേ അല്ലാഹ്, ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കി നീ സദസ്സിനെ കബൂൽ ചെയ്യണേ അല്ലാഹ്. റഹ്മാനായ രാജ സയ്യദായ തമ്പുരാന്, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഇടയിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ ചെയ്തവരാണ് അല്ലാഹ്. ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്ത മുഴുവൻ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ദോഷങ്ങളും ആക്ഷേപങ്ങളും അപവാദങ്ങളും അപരാധങ്ങളും ഹറാമിയത്തുകളും ഈ മഹത്തായ മജ്ലിസിൽ വെച്ചുകൊണ്ട് നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. പരിപൂർണമായ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ആത്മാർത്ഥമായി നിഷ്കളങ്കതയോടുകൂടി അല്ലാഹ് നിന്നിലേക്ക് തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങുന്നു അല്ലാഹ്. ഈ തൗബയെ സ്വീകരിക്കണേ അല്ലാഹ്, ഈ ഖേദിച്ച മടങ്ങലിനെ ഏറ്റെടുക്കണേ അല്ലാഹ്. ഇനിയുള്ള കാലജീവിതം, ശിഷ്ടകാല ജീവിതം, വരാൻ പോകുന്ന ജീവിതം ഒരു തെറ്റും വരാതെ, ഒരു കുറ്റവും ചെയ്യാതെ, ഒരറാബിയത്ത് കൊള്ള നീങ്ങാതെ, പ്രവർത്തിക്കാതെ, ധന്യമായി തഖ്വയിൽ അധിഷ്ഠിതമായി നിന്നെ ബഹുമാനിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, ഭയപ്പെട്ടുകൊണ്ട്, നിന്റെ ഹബീബിന്റെ ജീവിതചര്യ മുറക്കമുറ പിന്തുടർന്നുകൊണ്ട്, പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനായ രാജ സയ്യദായ തമ്പുരാനെ, നമ്മളിൽ നിന്ന് മൺമറഞ്ഞുപോയ, മരിച്ചുപോയ, വിടപറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കന്മാര്, ഉസ്താദുമാര്, ഉമ്മാമമാര്, ഉപ്പാപ്പമാര്, നമ്മളുമായി ബന്ധപ്പെട്ടവര്, സഹായിച്ചവര്, സഹകരിച്ചവര്, സ്നേഹിച്ചവര്, ഉറ്റവര്, ഉടയവര്, ഗുണകാംക്ഷികള്, അഭ്യകാംക്ഷികള്, ഭാര്യമാര്, ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനു മുഅ്മിനാത്തുകള്, മുഴുവൻ ആൾക്കാരുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അവരുടെ ഖബറിനെ നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. ഖബറിനെ നീ വിശാലത നൽകണേ അല്ലാഹ്. കണ്ണത്താ ദൂരത്തുള്ള വിശാലത ഈ നിമിഷം നീ ആ ഖബറിൽ നൽകണേ അല്ലാഹ്. സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആ ഖബറിലേക്ക് നീ ചൊരിയണേ അല്ലാഹ്. മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ അല്ലാഹ്. അവരുടെ ദർജ നീ ഉയർത്തണേ അല്ലാഹ്. എന്തെങ്കിലും ശിക്ഷ ആ ഖബറിന്റെ അകത്തളത്തിൽ ഉണ്ട് എങ്കിൽ ഈ മഹത്തായ ജലാലിയ റാതീബിന്റെ ബറക്കത്ത് കൊണ്ട്, ഇവരെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ആ ഖബറാളികളുടെ അകത്തളത്തിൽ നിന്ന് ആ ശിക്ഷയെ ഈ നിമിഷം നീ ഒഴിവാക്കി കൊടുക്കണേ അല്ലാഹ്. അതിന് പകരം നിന്റെ നൂറാകുന്ന പ്രകാശം, വെളിച്ചം, നിന്റെ സന്തോഷം നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഈ ജലാലിയ റാതീബിൽ ഒരുവിട്ട തഹലീലുകള്, ദിക്റുകള്, മറ്റുള്ള ഹംദുകള്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവരുടെ ഖബറിലേക്ക്, അതിന്റെ മിഥല സവാബ് മുഴുവൻ മുഅ്മിനു മുഅ്മിനാത്തുകളുടെ ഖബറിലേക്ക് നീ നൽകണേ അല്ലാഹ്. അതിന്റെ കാരണം കൊണ്ട് നീ ഖബർ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. റഹ്മാനായ രാജ സയ്യദായ തമ്പുരാനെ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കന്മാര്, ഉസ്താദുമാര്, ഉമ്മാമമാര്, ഉപ്പാപ്പമാര്, പ്രായം ചെന്നവര്, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവര്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവര്, സഹായിച്ചവര്, സഹകരിച്ചവര്, സ്നേഹിച്ചവര്, ഉറ്റവര്, ഉടയവര്, ഗുണകാംക്ഷികൾ, അഭികാംക്ഷികൾ, ഈ മഹത്തായ സദസ്സിൽ സംബന്ധിച്ച മുഅ്മിനു മുഅ്മിനാത്തുകൾ, മുഴുവൻ ആൾക്കാർക്ക് ദീനീ തണലിലായി ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ബറക്കത്തും ഖൈറും തഖ്വയും ഈമാനും ഇസ്സത്തും സന്തോഷവും സമാധാനവും ക്ഷമയും സഹനവും സ്നേഹവും വിനയവും ഐശ്വര്യവും പ്രതാപവും നിഅമത്തും വിശാല മനസ്കതയും സാമ്പത്തിക ഉയർച്ചയും ആത്മീയ പുരോഗതിയും കെട്ടുറപ്പും ഒത്തൊരുമയും സൂക്ഷ്മതയും ശ്രദ്ധയും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ രാജ സയ്യദായ തമ്പുരാനെ, പലജാതി രോഗങ്ങളെ കൊണ്ട്, പ്രയാസങ്ങളെ കൊണ്ട്, പ്രശ്നങ്ങളെ കൊണ്ട്, ബുദ്ധിമുട്ടുകളെ കൊണ്ട്, പലജാതി പകർച്ചവ്യാധികളെ കൊണ്ട്, മാരകമായ എയ്ഡ്സ്, ക്യാൻസർ, ഹാർട്ട്, കിഡ്നി, മൂത്രത്തിലുള്ള കല്ല്, നടുവേദന, മുട്ടുവേദന, കാലുവേദന, തൊണ്ടവേദന, കണ്ണുവേദന, ചെവിവേദന, പല്ലുവേദന, നാവ് വേദന, വയറുവേദന, തലവേദന, ഷുഗർ, പ്രഷർ, പ്രമേഹം, അങ്ങനെയുള്ള രോഗങ്ങളുമായി കഷ്ടപ്പെടുന്ന എത്രയോ രോഗികൾ ഈ മഹത്തായ സദസ്സിലുണ്ട്. ആണുങ്ങളിലുണ്ട്, പെണ്ണുങ്ങളിലുണ്ട്, ഹോസ്പിറ്റലിൽ, ഐസിയുണ്ട്, വീടിന്റെ അകത്തളത്തിലുണ്ട്. അല്ലാ, ആ മുഴുവൻ രോഗികൾക്കും ഈ മഹത്തായ ജലാലിയ റാതീബിന്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ഈ നിമിഷത്തിന്റെ, ഈ ദിവസത്തിന്റെ ബഹുമാനം കൊണ്ട് ശിഫയിലേക്ക് തിരിക്കണേ അല്ലാ, ശിഫയിലേക്ക് തിരിക്കണേ അല്ലാ, അവർക്ക് പൂർണ്ണ ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ്സ്, ആഫിയത്ത് നൽകണേ അല്ലാ. എന്ത്
രോഗങ്ങളാണെങ്കിലും രോഗങ്ങൾ നൽകുന്നവൻ നീയാണ് അല്ലാഹ്, ശിഫയാക്കുന്നവനും നീയാണ് അല്ലാഹ്. അതിന്റെ ഇടയിലുള്ള കാരണക്കാരാണ് ഡോക്ടർമാരും മരുന്നുകളും. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ ഞങ്ങൾ കഴിക്കുമ്പോൾ അതിൽ പൂർണ്ണ ശിഫ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റഹ്മാനായ രാജസയ്യദായ തമ്പുരാനെ ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടുകൊണ്ട് തളർവാദം പിടിപെട്ടുകൊണ്ട് നടക്കാൻ പറ്റാതെ ഇരിക്കാൻ പറ്റാതെ കിടക്കാൻ പറ്റാതെ ഒരു ഭക്ഷണവും തൊണ്ടയിൽ നിന്ന് തായോട്ടിറക്കാൻ പറ്റാത്ത ഒരു വാക്കും നാവിൽ നിന്ന് സംസാരിക്കുവാൻ പറ്റാത്ത എത്രയോ വർഷങ്ങളായി എന്ന് ജീവിക്കുന്ന എത്രയോ രോഗികൾ ആണുങ്ങളിലുണ്ട് പെണ്ണുങ്ങളിലുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിലുണ്ട് അല്ലാഹ്. അവർക്ക് ജീവിതം ഖൈറാണെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് നീ തിരിച്ചു കൊണ്ടുവരണേ അല്ലാഹ്. മരണം ഖൈറാണെങ്കിൽ അവർക്ക് മരണം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിന് സബൂറ് നൽകണേ അല്ലാഹ്. റഹ്മാനായ രാജസയ്യദായ തമ്പുരാനെ മാരകമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് ഹോസ്പിറ്റലിന്റെ ഐസിയുള്ളവരുണ്ട്, വീടിന്റെ അകത്തളത്തിലുള്ളവരുണ്ട് അല്ലാഹ്. എല്ലാ അസുഖങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്, നീ ശിഫയാക്കണേ അല്ലാഹ്. റഹ്മാനായ രാജസയ്യദായ തമ്പുരാനെ ഈ നാട്ടിൽ നിന്ന് പോയി വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് അല്ലാഹ്. അവരുടെ എല്ലാ ജോലികളിലും ഏർപ്പാടുകളും ബിസിനസ്സുകളിലും നീ ഖൈർ ബറക്കത്ത് നിയമത്ത് നൽകണേ അല്ലാഹ്. വിശിഷ്യ ഈ സ്ഥാപനവുമായി സംബന്ധിച്ചുകൊണ്ട് സഹായിക്കുന്ന, സഹകരിക്കുന്ന, സ്നേഹിക്കുന്ന ഒരുപാട് വിദേശത്തുള്ളവരുണ്ട്, സഹോദരന്മാരുണ്ട് അല്ലാഹ്. അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. അവരുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ രാജസയ്യദായ തമ്പുരാനെ ആ പ്രവാസികളുടെ കുടുംബത്തിൽ നീ റാഹത്ത് നൽകണേ അല്ലാഹ്, സമൃദ്ധി നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ നാട്ടിൽ കൃഷി ചെയ്യുന്നവരുണ്ട്, പല ഏർപ്പാട്, പല ബിസിനസ്, പല ജോലി, പല തൊഴിലുകളിലുള്ളവരുണ്ട് അല്ലാഹ്. എല്ലാറ്റിലും നീ ഖൈറും ബർക്കത്തും നിഅമത്തും ഇസ്സത്തും നൽകണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ സന്തോഷം നിലനിർത്തണേ അല്ലാഹ്. വിശിഷ്യായി സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഉസ്താദ് പറഞ്ഞതുപോലെ എല്ലാ നിലക്കും സഹായിക്കുന്ന, സഹകരിക്കുന്ന, ഈ സ്ഥാപനത്തോട് എപ്പോഴും കണ്ണു നോക്കിക്കൊണ്ടിരിക്കുന്ന, വെച്ചു കണ്ണു നോക്കിക്കൊണ്ടിരിക്കുന്ന, വേണ്ട ആവശ്യങ്ങൾ വേണ്ട സമയത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ നാട്ടിലുള്ള ചെറുപ്പക്കാരുണ്ട്, സഹോദരിമാരുണ്ട് അല്ലാഹ്. അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവർക്ക് നീ വേണ്ടത് നൽകണേ അല്ലാഹ്. അവരുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ രാജസയ്യദായ തമ്പുരാനെ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാത്ത ദമ്പതികളുണ്ട് അല്ലാഹ്, സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെ നൽകണേ അല്ലാഹ്, പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണേ അല്ലാഹ്. മതപരമായും ഭൗതികപരമായും രണ്ട് കാര്യത്തിലും ഞങ്ങളെ മക്കളെ നീ ഉന്നത വിജയത്തിലാക്കണേ അല്ലാഹ്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കളാക്കണേ അല്ലാഹ്. സമൂഹത്തിന് സേവനം ചെയ്യുന്ന മക്കളാക്കണേ അല്ലാഹ്. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ അടിയുറച്ച് ജീവിച്ചു പോകുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ വളർത്തിത്തരണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ തെമ്മാടികളുടെ കൂട്ടത്തിൽ പെടുത്തരുത് അല്ലാഹ്. നിന്നെ ധിക്കരിക്കുന്ന കൂട്ടത്തിൽ പെടുത്തരുത് അല്ലാഹ്. നിന്റെ പരിശുദ്ധ ഇസ്ലാം നിനങ്ങീക ഗർഭിണികളായ സ്ത്രീകളുണ്ട് അല്ലാഹ്. ഒരു ബുദ്ധിമുട്ട്, ഒരു ഓപ്പറേഷൻ, ഒരു പ്രയാസവും കൂടാതെ നല്ല റാഹത്തുള്ള സുഖപ്രസവം നൽകി അങ്ങനെയുള്ള സഹോദരിമാരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ജനിക്കുന്ന കുഞ്ഞിന് ആരോഗ്യം നൽകണേ അല്ലാഹ്. കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് ഒരു കുറവും വരുത്തല്ല അല്ലാഹ്. കുഞ്ഞുങ്ങൾക്കൊരു രോഗവും നീ കൊടുക്കല്ല അല്ലാഹ്. അത് താങ്ങാനുള്ള ശേഷി ഞങ്ങളുടെ കൽബിലില്ല അല്ലാഹ്. വീടില്ലാത്തവരുണ്ട് അല്ലാഹ്. വീട് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. വീടിന്റെ പണിപ്പകുതി ായവരുണ്ട് അല്ലാഹ്. എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. കടങ്ങളെ കൊണ്ട് വലഞ്ഞവരുണ്ട് അല്ലാഹ്. കടങ്ങൾ നിങ്ങളെ ഇവരെയും സലാമത്താക്കണേ അല്ലാഹ്. കല്യാണപ്രായമായ പെൺകുട്ടികൾ, വീട് നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമുണ്ട്, ഈ നാട്ടിലുണ്ട്, ചുറ്റുപാടുണ്ട്, പരിസരത്തുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിലുണ്ട്. അനുയോജ്യന്മാരായ ഭർത്താക്കന്മാരെ കിട്ടാത്തവരുണ്ട്. സാമ്പത്തികമായി വളരെയധികം പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. മാനസികപരമായി വളരെയധികം തളർന്നവരുണ്ട്. അങ്ങനെയുള്ള കല്യാണപ്രായമായ പെൺകുട്ടികൾക്ക് അനുയോജ്യന്മാരായ സ്വാലിഹായ ഭർത്താക്കന്മാരെ കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവർക്കൊരു സുഖജീവിതം നൽകണേ അല്ലാഹ്. അവരുടെ രക്ഷിതാക്കൾക്ക് നീ സമ്പൂർണ്ണ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റഹ്മാനായ രാജസയ്യദായ തമ്പുരാനെ സ്വദേശത്തും വിദേശത്തുമായി
ജോലിയില്ലാത്ത ഒരുപാട് യുവാക്കളുണ്ട്. അല്ലാഹ് അവർക്ക് ജീവിക്കുവാനുള്ള ഹലാലായ അനുയോജ്യമായ ഒരു തുറന്ന വഴി ഈ നിമിഷം നീ കാണിച്ചു കൊടുക്കണേ. അല്ലാഹ് ഹലാലായ സമ്പാദ്യം സമ്പാദിക്കുവാനുള്ള തൗഫീഖ് നൽകണേ. അല്ലാഹ് ഹറാമിന്റെ സമ്പാദ്യം ഞങ്ങൾക്ക് നൽകരുത്. അല്ലാഹ് ഹലാലായ ഭക്ഷണം ഞങ്ങൾക്ക് നൽകണേ. അല്ലാഹ് ഹറാമിന്റെ ഭക്ഷണം നീ ഞങ്ങൾക്ക് നൽകരുതേ. അല്ലാഹ് റഹ്മാനായ രാജ സയ്യദായ തമ്പുരാനെ അകാരണമായി പല കേസുകളിൽ വിദേശത്തും സ്വദേശത്തുമായി ജയിലിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് നിരപരാധികളുണ്ട്. അല്ലാഹ് അവർക്കൊരു ജയിൽ മോചനം നൽകണേ. അല്ലാഹ് അവരെ സലാമത്താക്കി കുടുംബത്തിലേക്ക് അവരെ നീ തിരിച്ചെത്തിക്കണേ. അല്ലാഹ് ഈ മഹത്തായ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി സഹായിക്കുന്ന സഹകരിക്കുന്ന സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന വിദേശത്ത് സ്വദേശത്തുള്ള എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം ഇരു വീട്ടിലും നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹ് വിശിഷ്യ ഇന്നത്തെ ജനാരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ അവരെ നീ സഹായിക്കണേ. അല്ലാഹ് ആരെല്ലാം സഹകരിച്ചിട്ടുണ്ടോ അവരെ നീ ഏറ്റെടുക്കണേ. അല്ലാഹ് ആരെല്ലാം ആത്മാർത്ഥമായി മനസ്സറിഞ്ഞുകൊണ്ട് ഈ ജലാലിയ റാതീബ് നിന്നെ സ്നേഹിച്ചു വന്നിരുന്ന് ഇവിടെ ദിക്ർ ചൊല്ലിയവരുണ്ടോ അവർക്ക് ഈമാനിന്റെ മാധുര്യം നൽകണേ. അല്ലാഹ് ഈമാനിന്റെ മാധുര്യം നൽകണേ. അല്ലാഹ് ഈമാനിന്റെ മാധുര്യം നൽകണേ. അല്ലാഹ് റഹ്മാനായ രാജ സയ്യദായ തമ്പുരാനെ അവിടെ വെറുതെ നീ മടക്കി കളയരുതേ. അല്ലാഹ് വെറുതെ മടക്കി കളയരുതേ. അല്ലാഹ് ഇന്ന് തന്നെ പരിവർത്തനം നൽകണേ. അല്ലാഹ് ഹൃദയത്തിന് പരിവർത്തനം നൽകണേ. അല്ലാഹ് നിന്നോടുള്ള ഇഷ്ക് വർദ്ധിപ്പിക്കണേ. അല്ലാഹ് നിന്നോടുള്ള ബന്ധം വർദ്ധിപ്പിക്കണേ. അല്ലാഹ് റഹ്മാനായ രാജ സയ്യദായ തമ്പുരാനെ ഈമാനോടുകൂടി ചങ്കൂറ്റത്തോടുകൂടി ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കാനും അത് പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ് നീ നിലനിർത്തി തരണേ. അല്ലാഹ് മരണം വരെ നിലനിർത്തി തരണേ. അല്ലാഹ് അതിലൊരു ചാഞ്ചാട്ടം നീ ഞങ്ങളുടെ ഹൃദയത്തിന് നൽകരുതേ. അല്ലാഹ് നൽകരുതേ. അല്ലാഹ് റഹ്മാനായ രാജ സയ്യദായ തമ്പുരാനെ ഈ മഹത്തായ സ്ഥാപനത്തിന് നീ നിലനിർത്തണേ. അല്ലാഹ് ഇവിടെ എന്തെല്ലാം പദ്ധതികൾ ഉദ്ദേശിക്കുന്നുവോ ആ മുഴുവൻ പദ്ധതികളും വളരെ പെട്ടെന്ന് നല്ല റാഹത്തോടുകൂടി ഒരു കടങ്ങളുമില്ലാതെ വളരെ വിശാലമായ മനസ്കൃതിയോടുകൂടി സഹകരിക്കുവാനും അത് തുടർന്നു കൊണ്ട് മുന്നോട്ട് പോകുവാനും എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുവാനും അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യണേ. അല്ലാഹ് നീ തൗഫീഖ് ചെയ്യണേ. അല്ലാഹ് ഒരുപാട് ഭാവി പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അല്ലാഹ് അതൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണേ. അല്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അല്ലാഹ് ആ സ്ഥാപനങ്ങളെ മുഴുവനും നീ കടങ്ങളിൽ നിന്ന് സലാമത്താക്കണേ. അല്ലാഹ് നിലനിർത്തി കൊടുക്കണേ. അല്ലാഹ് ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടുകൊണ്ട് ഓടുന്ന എത്രയോ ഉസ്താദുമാരുണ്ട്. അല്ലാഹ് അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ. അല്ലാഹ് അവർക്ക് ദീർഘ ആയുസ് ആഫിയത്ത് നൽകണേ. അല്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ ഒരുപാട് പണ്ഡിതന്മാര് നമ്മളിൽ നിന്ന് ഓരോ ആയമുള്ള ഇൽമിൽ വളരെ ആയപ്പെരുപ്പുകളുള്ള എത്രയോ അലിമികൾ നമ്മളിൽ നിന്ന് തുടരെ വിടപറഞ്ഞു പോകുകയാണ്. അല്ലാഹ് ഞങ്ങൾക്ക് അലിമീങ്ങളെ നിലനിർത്തി തരണേ. അല്ലാഹ് വറഉള്ള അലിമീങ്ങളെ നിലനിർത്തി തരണേ. അല്ലാഹ് സൂക്ഷ്മതയുള്ള അലിമീങ്ങളെ നിലനിർത്തി തരണേ. അല്ലാഹ് അവരുടെ പിന്നിൽ അണിനിരക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാഹ് പണ്ഡിതന്മാരിൽ നിന്ന് മരിച്ചുപോയ അവരുടെ ഖബറിടം നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ. അല്ലാഹ് ദറജ ഉയർത്തണേ. അല്ലാഹ് റഹ്മാനായ രാജ സയ്യദായ തമ്പുരാനെ ശൈത്താനിയത്തിന്റെ ശർറിനെ തൊട്ട് റൂഹാനിയത്തിന്റെ ശർറിനെ തൊട്ട് അസൂയാലുക്കളുടെ അസൂയെ തൊട്ട് ഇബ്ലീസ് ലഈനിന്റെ ശർറിനെ തൊട്ട് കണ്ണീർമാരുടെ കണ്ണീറിനെ തൊട്ട് ഗീബത്ത് നമീമത്ത് പരദൂഷണം യേശനി ലോകമാന്യം അഹങ്കാരം വിവിചാരം മദ്യം ലഹരി പദാർത്ഥം അങ്ങനെയുള്ള എല്ലാ ദുശ്ശീല ദുർവിചാര വികാര ചിന്തകളിൽ നിന്ന് ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ. അല്ലാഹ് ഞങ്ങളെ ശരീരത്തിനെ രക്ഷപ്പെടുത്തണേ. അല്ലാഹ് ഞങ്ങളെ ഹൃദയത്തിനെ രക്ഷപ്പെടുത്തണേ. അല്ലാഹ് ഞങ്ങളെ നാവിനെ രക്ഷപ്പെടുത്തണേ. അല്ലാഹ് റഹ്മാനായ രാജ സയ്യദായ തമ്പുരാനെ ഞങ്ങളുടെ ജീവിതവും മരണവും നീ ഏറ്റെടുക്കണേ. അല്ലാഹ് നിന്നെ ഓർമ്മിക്കുന്ന ഒരു മനസ്സ് നീ ഞങ്ങൾക്ക് നൽകണേ. അല്ലാഹ് നീ തന്ന വെള്ളം കുടിച്ചുകൊണ്ട് നീ തന്ന ശ്വാസം ശ്വസിച്ചുകൊണ്ട് നീ തന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് നീ വസിക്കാൻ പ്രവിശാലമായ അനുയോജ്യമായ മനുഷ്യന് ഇണങ്ങുന്ന ഈ ഭൂമി നൽകിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നീ പരിശോധിക്കുമ്പോൾ പരീക്ഷിക്കുമ്പോൾ ആ മുഴുവൻ പരിശോധനയിലും
പരീക്ഷണത്തിലും നീ പൂർണ്ണമായ വിജയം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ, സബൂറിനെ നൽകണേ അല്ലാ, സബൂറിനെ നൽകണേ അല്ലാ. റഹ്മാനായ രാജ സയ്യദായ തമ്പുരാനെ ഈ മഹത്തായ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ ജലാലിയ റാത്തീബുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഉസ്താദിനോട് ഒരുപാട് പേര് പല കാരണങ്ങൾ പറഞ്ഞ്, പല ആവശ്യങ്ങൾ പറഞ്ഞ്, പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അവരവരുടെ പ്രശ്നങ്ങൾ എല്ലാം അല്ലാഹുവിൻ അറിയുന്നതാണ്. ഇന്നഹു അലീമും ബിസാതിസ് സുദൂർ. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഹൃദയത്തിന്റെ അകത്തളത്തിലുള്ളത് എല്ലാം അറിയുന്നവനാണ് റബ്ബ്. അപ്പൊ ഓരോരുത്തരുടെ എല്ലാ പ്രശ്നങ്ങളും, എന്താണ് പ്രയാസം, എന്താണ് രോഗം, എന്താണ് ബുദ്ധിമുട്ട്, എന്താണ് സങ്കടം, എന്താണ് ദുഃഖം എന്നൊക്കെ അല്ലാഹുവിൻ അറിയുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട്, അല്ലാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് തവക്കലാക്കിക്കൊണ്ട്, അല്ലാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് ഈ ജലാലിയ റാതീബിന്റെ മജ്‌ലിസിൽ വെച്ച് അല്ലാഹുവേ, അവരുടെ എന്ത് വിഷമങ്ങളാണോ, പ്രയാസങ്ങളാണോ, ദുഃഖങ്ങളാണോ, രോഗങ്ങളാണോ, സങ്കടങ്ങളാണോ, മുഅ്മിനു മുഅ്മിനാത്തുകളുണ്ട്, എല്ലാം നീ അറിയുന്നവനാണ് അല്ലാഹ്. മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. സങ്കടങ്ങളാണെങ്കിൽ, രോഗങ്ങളാണെങ്കിൽ, ദുഃഖങ്ങളാണെങ്കിൽ, പ്രയാസങ്ങളാണെങ്കിൽ, പ്രശ്നങ്ങളാണെങ്കിൽ, പ്രാരാബ്ദങ്ങളാണെങ്കിൽ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഹൃദയത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. റഹ്മാനായ രാജ സയ്യദായ തമ്പുരാനെ, റഹ്മാനായ രാജ സയ്യദായ തമ്പുരാനെ പരിശുദ്ധമായ ഇബാദത്തുകളിൽ വെച്ച്, ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട, ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്താണല്ലോ പരിശുദ്ധമായ നിസ്കാരം. ആ നിസ്കാരം അഞ്ചു വക്ത് ജമാഅത്തോടുകൂടി പള്ളിയിൽ വെച്ച് ആണുങ്ങൾക്കും അവരവരുടെ വീടുകളിൽ വെച്ച് പെണ്ണുങ്ങൾക്കും നിസ്കരിക്കുവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. രാജ സയ്യദായ തമ്പുരാനെ അവയവങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട അവയവമാണ് നാവ്. ആ നാവ് കൊണ്ട് നിന്റെ പരിശുദ്ധ ഖുർആൻ എപ്പോഴും പാരായണം ചെയ്യുന്ന നാവാക്കണേ അല്ലാഹ്. ദിക്ർ ചൊല്ലുന്ന നാവാക്കണേ അല്ലാഹ്. നിന്നെ പറ്റി പറയുന്ന നാവാക്കണേ അല്ലാഹ്. നിന്റെ ദീന് പറയുന്ന നാവാക്കണേ അല്ലാഹ്. നിന്റെ ഹബീബിന്റെ സ്വലാത്ത് ചൊല്ലുന്ന നാവാക്കണേ അല്ലാഹ്. ഒരു സെക്കൻഡ് പോലും വിട്ടുപോകാതെ നിന്റെ ഹബീബിന്റെ സ്വലാത്ത് ചൊല്ലുന്ന നാവാക്കണേ അല്ലാഹ്. സ്വലാത്ത് ചൊല്ലി 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 നാവ് പച്ചപൊടിക്കും, അതിന്റെ പ്രകമ്പനം, അതിന്റെ വെളിച്ചം, അതിന്റെ സൗഗന്ധികം, അതിന്റെ ചൈതന്യം, അതിന്റെ സുന്ദരമായ കസ്തൂരിയുടെ ഗന്ധം ഹൃദയത്തിലേക്ക് അടിച്ചു വീശുമ്പോ ഏതൊരു സത്യവിശ്വാസിയും ലോകത്തിന്റെ മുത്തളിപ്പുറം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കൊതിക്കുന്നൊരു സമയമുണ്ട്. ആ സമയം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഹബീബിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും, സ്വപ്നത്തിലെങ്കിലും ദർശിക്കുവാനുള്ള ഒരു കാഴ്ച ശക്തി കണ്ണിന് നൽകണേ അല്ലാഹ്. റഹ്മാനായ രാജ സയ്യദായ തമ്പുരാനെ ഹബീബ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടല്ലാതെ ഞങ്ങളെ നീ മരിപ്പിക്കരുതേ അല്ലാഹ്. റഹ്മാനായ രാജ സയ്യദായ തമ്പുരാനെ അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ആക്സിഡന്റ് പോലെയുള്ള ചതഞ്ഞെറിഞ്ഞുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ദുരൂഹ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സംശയാസ്പദമായ മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പോസ്റ്റ്മോർട്ടം പോലെയുള്ള മരണം നീ ആർക്കും നൽകരുതേ അല്ലാഹ്. അത് താങ്ങാനുള്ള ശേഷി ഞങ്ങളുടെ കുടുംബത്തിന് ഇല്ല അല്ലാഹ്, ഞങ്ങൾക്കില്ല അല്ലാഹ്. റഹ്മാനായ രാജ സയ്യദായ തമ്പുരാനെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതഅല്ലിമീങ്ങൾ അവരെ നീ ഉഖ്രവിയായ പണ്ഡിതന്മാരാക്കണേ അല്ലാഹ്. മതവും ഭൗതികവും രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് നിന്നെ അറിയുന്ന നിന്നെ മനസ്സിലാക്കുന്ന ആ ഇൽമ അവർക്ക് നൽകണേ അല്ലാഹ്. ഫലപ്രദമായ ഇൽമ നൽകണേ അല്ലാഹ്. ഇൽമ നാഫിയാക്കണേ അല്ലാഹ്. റഹ്മാനായ രാജ സയ്യദായ തമ്പുരാനെ ഒരുപാട് ഉസ്താദ്മാർ ഈ സദസ്സിലുണ്ട് അല്ലാഹ്. അവരുടെ എല്ലാ സദുദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ നീ മാറ്റി കൊടുക്കണേ.
കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ രാജസയ്യനായ തമ്പുരാനെ ഇവിടെ ഉസ്താദ് പറഞ്ഞു പല സ്ഥലത്ത് നിന്ന് വന്നവരുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്, അങ്ങ് ദൂരെ നിന്ന് വന്ന എത്രയോ കിലോമീറ്ററുകൾ താണ്ടി ഈ മഹത്തായ മജ്ലിസുമായി വളരെ ഹൃദയ ബന്ധമുള്ളവരാണ് വന്നത്. അല്ലാഹ് നീ അവരെ കൈവടിയല്ലേ അല്ലാഹ്, കൈവടിയല്ല അല്ലാഹ്, അവർക്ക് വേണ്ടത് നൽകണേ അല്ലാഹ്. റഹ്മാനായ രാജസയ്യനായ തമ്പുരാനെ അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ലോകത്തിന്റെ മുത്തളിപ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് വരിക്കുന്ന സ്വാലിഹീങ്ങളുടെ സജ്ജരിതരുടെ ഭാഗ്യവാന്മാരുടെ നല്ലവരുടെ മുത്തക്കീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ നിന്റെ ഇഷ്ടടിയന്മാരുടെ കൂട്ടത്തിൽ ഈ പാപികളെ ദോഷികളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ പരീക്ഷണ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഖബറിലുള്ള അദാബിനെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ആ ഖബറിന്റെ ആറടി മണ്ണിൽ ആരാരുമില്ലാതെ സമയം ഒരാളും സഹായിക്കാനില്ല, സഹകരിക്കാനില്ല, ഒന്ന് പറച്ചിൽ സമാശ പറയാനില്ല, കൂടെ കൂടിയവരില്ല, ആരുമില്ല, അവരുടെ സൽക്കർമ്മങ്ങൾ മാത്രം ബാക്കിയാകുന്ന സമയം. അല്ലാഹ് ആ പൊരുത്തത്തിന് വേണ്ടി ജലാലിയ റാത്തീബും മറ്റുള്ള സദസ്സുകളൊക്കെ അതിന് വേണ്ടിയാണ്. യാ അല്ലാഹ് ഈ ജലാലിയ റാത്തീബ് നാളെ ആ ഖബറിൽ കിടക്കുമ്പോ അല്ലാഹ് ഇവിടെ ഒരുപാട് പേരുണ്ട് അല്ലാഹ്, ഇവിടെ നമ്മളെ സഹായിക്കാൻ സഹകരിക്കാൻ സഹിക്കാൻ നമ്മളെ വിഷമങ്ങൾ പറയുമ്പോ അതിന്റെ പരിഹാരം കാണിച്ചു തരാൻ ഇവിടെ ഒരുപാട് ആൾക്കാരാണ്. പക്ഷേ ഒറ്റ ഈ ജനാലിവരെ ആ കബറിൽ പ്രകാശപൂരിതമാക്കണേ അല്ലാ. ഞങ്ങളെ നീ പേടിപ്പെടുത്തല്ല അല്ലാ. ഈ റഹീമിന്റെ മറക്കത്തുകൊണ്ട് ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി പറയാ. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ആഖിറമാണ് അല്ലാ, ആഖിറമാണ് അല്ലാ. ഈ ദുനിയാവിൽ തുച്ഛമായ വർഷങ്ങളുള്ള ഈ ജീവിതം ഇങ്ങനെ അങ്ങോട്ട് പോകും, പക്ഷേ കാലാകാലമായി വരാൻ പോകുന്നു. ആ ഉഹ്റവിയായ മുഖം അല്ലാ അത് കംസിച്ചു കൊണ്ട് വന്നതാണ്. അവിടെ വിജയം നൽകണേ അല്ലാ, വിജയം നൽകണേ അല്ലാ. അവിടെ രക്ഷമുത്തക്കീങ്ങൾക്ക് മാത്രമാ, അവിടെ രക്ഷമുത്തക്കീങ്ങൾക്ക് മാത്രമാണ് കപടന്മാർ അക്രമികൾക്ക് സ്ഥാനമില്ല, അനീതി ചെയ്യുന്നവന് സ്ഥാനമില്ല, അസത്യം പറയുന്നവന് സ്ഥാനമില്ല, അല്ലാഹുവിനെ നിസാരമാക്കിയവന് സ്ഥാനമില്ല, ഇങ്ങനെയുള്ള മജ്ലിസിനെ കളിയാക്കിയവന് ഇവിടെ സ്ഥാനമില്ല. അല്ലാഹ് അവിടെ ഞങ്ങളെ കബർ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. രാജസയ്യദായ തമ്പുരാൻ അവിടെ നിന്ന് മത്സരയുന്ന ലോകത്തേക്കൊരു ലോകമാണല്ലോ. ഓരോരു ലോകമുണ്ട്, അഞ്ച് ലോകം പറഞ്ഞിട്ടുണ്ട്. അഞ്ച് ലോകത്തിൽ മൂന്നാമത്തെ ലോകം, നാലാമത്തെ ലോകമാണ് ആലമുൽ ബർസഖ് എന്ന് പറയുന്ന ഖബറെന്ന ലോകം. അതൊരു ലോകം തന്നെയാണ്. അതിന് ശേഷമുള്ള ലോകമാണ് ആലമുൽ മഹ്ശർ. കാലാകാലം കോടാരക്കോടി വർഷങ്ങൾ നിരന്തരമായി നിൽക്കേണ്ടി വരുന്ന ആ മഹ്ശർ എന്ന ലോകം അവിടെ വെച്ചുകൊണ്ട് കോടാരക്കോടി ജനങ്ങളെ മുൻനിർത്തി ഞങ്ങളുടെ വിചാരണ നിർമ്മയാക്കണേ അല്ലാ, ലളിതമാക്കണേ അല്ലാ, ഭയപ്പെടുത്തി തരണേ അല്ലാ. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല അല്ലാ, ഞങ്ങളുടെ കയ്യിൽ ഒരു ചുക്കുമില്ല അല്ലാ. നിന്റെ അടുത്തേക്ക് വരുമ്പോ എന്താണ് ഒരു ഇഖ്ലാസുള്ള പ്രവർത്തനം കാണിക്കാൻ ഇങ്ങനെ പോകുന്നു എന്നല്ലാതെ, ഇങ്ങനെ ആത്മീയമായി കൂടുന്നു എന്നല്ലാതെ, ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് ഒരു അല്ലാ എന്നുള്ള വിളിപോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലാ. അത്രയും ബലഹീനരാണ് അല്ലാ, അത്രയും അശ്രദ്ധയോടുകൂടി നടക്കുന്നവരാണ് അല്ലാ. ഈ കബൂൽ ചെയ്യണേ അല്ലാ, ഈ കബൂൽ ചെയ്യണേ അല്ലാ, ഈ കബൂൽ ചെയ്യണേ അല്ലാ.
தீரங்களை சீகரிக்கடே அல்லாஹ், தீரங்களை சீகரிக்கடே அல்லாஹ். ரப்பாராய ராஜ சையதாய தம்புரா அவட நന്മ திന്മ தூக்குன துலாஸ் நന്മ வர்த்திப்பிக்கடே அல்லாஹ். அவருடைய அவரவருடைய ஜீவிதத்தில் செய்த பிரவர்த்தனத்தின் பரிணத ஃபலமாய கிதாப் அவிடு வச்சு திரும்போ, ஆ கிதாபில் தங்களோட பலதுகையில் நல்கடே அல்லாஹ். ரப்பாராய ராஜ சையதாய தம்புரா இந்த கோடார கோடி வருஷங்கள் கோடார கோடி பிரகாச வருஷத்தின் முகளில் உதிக்கும் ஈ சூரியன் தாபமேற்றி நின்று சூடு என்று പറയുമ്പോൾ നാളെ മഅ്സറാ വൻസബയിൽ വെച്ചുകൊണ്ട് ഒരു ചാൺ തലയുടെ ഒരു ചാൺ മുകളിൽ ഉദിക്കുന്ന സൂര്യന്റെ തപമേറ്റ് ദാഹിച്ച അവസരായി തൊണ്ട നരക്കാൻ വേണ്ടി നെട്ടോട്ട ഓടുന്ന സമയത്ത് അങ്ങ് ദൂരെയതാ ഹൗദുൽ കൗസറിന്റെ അടുത്ത് ലോകത്തിന്റെ നേതാവ് കാരുണ്യത്തിന്റെ ഉറവ പറ്റാത്ത പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാത്തിരിക്കുകയാ. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആത്മാർത്ഥതയോടുകൂടി ഹബീബിന്റെ പേരിൽ ചൊല്ലിയിട്ടുണ്ടോ? അവിടെ ഹബീബ് തിരിച്ചറിയുന്നതാ, തിരിച്ചറിയുന്ന വിഭാഗത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഹബീബിന്റെ ശഫാഅത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. വിളിച്ചുകൊണ്ട് ഹബീബിന്റെ ശറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിച്ചു കുടിക്കാ. ഈ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. അവസാനമായി നിന്റെ സുഖലോക സ്വർഗത്തിലേക്ക് ഞങ്ങളെ കൂട്ടം കൂട്ടമായി പ്രവേശിപ്പിക്കണേ അല്ലാ. സ്വർഗത്തിൽ വെച്ചുകൊണ്ട് നിന്റെ തൃക്കാഴ്ച യാതൊരു മറയും കൂടാതെ കാണുവാനും ആസ്വദിക്കുവാനും അതിനുകരുവാനും അതിൽ ആനന്ദം കൊള്ളുവാനും അതിൽ ആറാടുവാനുമുള്ള ഭാഗ്യം ഈ അടിമകൾക്ക് നൽകണേ അല്ലാ. സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ലോകത്തിന്റെ മുത്തളി പ്രഭ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണത്തിൽ പങ്കുചേരാൻ ഭാഗവാക്കാകാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ അവിടുത്തെ പേരിൽ തുടങ്ങുന്ന സൂറത്ത് യാസീൻ അവിടുന്ന് പാരായണം ചെയ്യുമ്പോൾ ആ സദസ്സിൽ നിന്നിരിക്കാൻ അവിടുത്തെ വചനം ഒന്ന് കേൾക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ രാജ സയ്യദായ തമ്പുരാൻ മനുഷ്യരെയും കല്ലുകളെയും കത്തിച്ചു കളയുന്ന അതിഭയാനകരമായ നരകാഗ്നിയിൽ നിന്ന് നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നാ ഖദ് റഫഅന ഇലൈക ഐദിയന ദാഇന റാഗിബീന ഫലാ തർദ്ദന മഅൽ ഖൗമിൽ ഖായിബീൻ ഫഇന്നക ഖുൽത ഖൗലുക الحق ദഉനി അസ്തജിബ ലക്കും ഫസ്തജിബ ദഅവതന യാ മുജീബ ദഅവത ദാഇൻ വസല്ലിം വസല്ലിം അലാ സയ്യിദന മുഹമ്മദ് വആലിഹി അത്തഹാർ വസ്ഹാബിഹി അൽഖിയാർ. اللهم ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم على خير سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.